വേണ്ടിയാണ് വിവാഹം എന്ന് പറഞ്ഞല്ലോ. വിവാഹം കഴിക്കുന്നവരേ സമാധാനത്തോടെ ജീവിച്ച പുരുഷൻ, വിവാഹം കഴിക്കുന്നത് വരെ സമാധാനത്തോടുകൂടെ ജീവിച്ച പെൺകുട്ടി വിവാഹത്തോടുകൂടെ ടെൻഷനിലായി പോയി. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ എത്ര ആളുകളുണ്ട്, അങ്ങനെ എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം എനിക്കൊരാൾ ഒരു കത്ത് അയച്ചു. ആ കത്തിൽ അദ്ദേഹം എഴുതിയതിന് ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്നാണ്. തമാശ പറഞ്ഞതല്ല, എഴുതിയ കത്താണ്. ഇബ്രാഹിസ്താദ് വായിച്ചില്ലേ കത്ത്? ഉമ്മ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒരു ചെറുപ്പക്കാരൻ കത്തയച്ചു. അദ്ദേഹം ആ ഉമ്മ ചെയ്ത അക്രമങ്ങൾ എണ്ണി എണ്ണി എഴുതുന്നുണ്ട്. ആ ഉമ്മ സ്വന്തം ഭർത്താവുമായി തെറ്റിപ്പോയിട്ടുണ്ട്, ബാപ്പയുമായി, ഇദ്ദേഹത്തിന്റെ ബാപ്പയുമായി തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മയുടെ ശല്യം കൊണ്ട് എനിക്കും എന്റെ ഭാര്യക്കും ജീവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ എഴുതിയത്. വല്ല മോശായിപ്പോയി, അങ്ങനെ എഴുതാൻ പാടില്ല, അത് വേറെ വിഷയം. അയാൾ എഴുതിയത് തെറ്റ്, അത് മറ്റൊരു കാര്യം. പക്ഷേ എന്റെ ഉമ്മമാരെ, സൂറത്തുർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യം പറയുന്ന സൂറത്തല്ലേ? ആ സൂറത്ത് വിവരിക്കുമ്പോൾ ഒരു സൂചന മാത്രം ഞാൻ പറയട്ടെ. നിങ്ങൾ കണ്ടോ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ പടച്ചതല്ലാത്ത വല്ല സൃഷ്ടികളും ഇവിടെയുണ്ടോ? എന്നിട്ടതാ അള്ളാഹുവിനെ ചീത്ത പറയുന്ന മനുഷ്യന് അള്ളാഹു തആല കാരുണ്യം ചെയ്യുന്നില്ലേ? അള്ളാഹു തആലനെ ചീത്ത പറയുന്ന മനുഷ്യന് അല്ല വെള്ളം കൊടുക്കുന്നില്ലേ? അല്ല ഭക്ഷണം കൊടുക്കുന്നില്ലേ? അല്ല ആരോഗ്യം നൽകുന്നില്ലേ? അല്ല ചിലപ്പോ ഭരണാധികാരം നൽകുന്നില്ലേ? അള്ളാഹു തആല ഏത് പവറും ഈ ഭൂമി ലോകത്ത് നൽകുന്നില്ലേ? അള്ളാഹുവിന് ആ മനുഷ്യനെ ശിക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല, അല്ല, അള്ളാഹുവിന് ഏത് സമയത്തും അവനെ ശിക്ഷിക്കാൻ കഴിവുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അത് വേണ്ട. ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, എന്നെ പടച്ച റബ്ബ് എന്നോട് കൽപ്പിച്ച ഒരു വിഷയവും എന്റെ ജീവിതത്തിൽ ഞാൻ കൈയൊഴിച്ചിട്ടില്ല, എന്നെ വിരോധിച്ച ഒരു കാര്യവും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല, ഇല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും നിന്നോടൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമില്ല. നീ കൽപ്പിച്ചതൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. ഞങ്ങളെല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ട അടിമകളാണ്. അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്കും നീ മാപ്പാക്കണേ. അല്ലാ, ഓ മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തവരല്ലേ നമ്മളെല്ലാവരും? എന്നിട്ട് പടച്ചവൻ നമുക്ക് യാതൊരു കുറച്ചിലും വരുത്താതെ സർവ അനുഗ്രഹങ്ങളും അവൻ ചൊരിച്ച് ചൊരിച്ച് തരുന്നില്ലേ? ചോദിക്കട്ടെ, പുതിയാപ്പിളന്റെ അതേ ഉമ്മമാരോട് ചോദിക്കട്ടെ. ഒരു പക്ഷേ അമ്മോശൻ വന്നപ്പോ ബഹുമാനിച്ചത് വേണ്ടതുപോലെ ആയില്ല, അല്ലെങ്കിൽ ഇവന്റെ അമ്മായിയുടെ വാക്ക് വേണ്ടതുപോലെ ബഹുമാനത്തിനായില്ല, അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാൾ അല്പം പൊന്നു കുറഞ്ഞുപോയി, അല്ലെങ്കിൽ പണം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അതാ നിന്നെ ബഹുമാനിച്ചത് ചുരുങ്ങിപ്പോയി. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്തിട്ട് ചിലപ്പോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. ചില സ്ത്രീകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, മകനും അവളും കൂടി ഒറ്റ റൂമിൽ ഉറങ്ങുന്നു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അത്തരത്തിൽ വളരെ വൃത്തികെട്ട ചില സ്ത്രീകളുമുണ്ട്. നമ്മുടെ ഈ നാദാപുരം ഭാഗത്ത് അത്തരം സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ സഹോദരിമാരെ, പാവപ്പെട്ട പെൺകുട്ടികളെ മനസ്സ് പറഞ്ഞ് കുത്തി പറഞ്ഞ് വേദനിപ്പിക്കുന്ന പലരുമില്ലേ? പലപ്പോഴും അതാ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിൽ, സ്വന്തം മക്കളെ മനസ്സിൽ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് സ്വന്തം മക്കളെ എത്തിച്ചു കളയുന്ന മനുഷ്യന്മാരില്ലേ? അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ മനസ്സ് കുത്തി കുത്തി വേദനിപ്പിക്കുന്നവരില്ലേ? മുമ്പെങ്ങാനും ഒരു കാര്യം നടന്നിട്ട് അത് പലരും പറഞ്ഞ് മസലഹത്താക്കിയതിനു ശേഷവും മരിക്കുന്ന അന്നും അതേ കുറ്റം തന്നെ പറയുന്ന ചില ഉമ്മമാരില്ലേ? ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞു പോയത് പിന്നെ പറയാൻ പാടുണ്ടോ? പറഞ്ഞു തീർന്ന കാര്യം പിന്നെ രണ്ടാമത് പറയാൻ പാടുണ്ടോ?
അതൊക്കെ അന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തി തീർന്നതാണ്. എന്നാലും പിന്നെയും പിന്നെയും അതിങ്ങനെ തേക്കിട്ട് തേക്കിട്ട് വന്നിട്ട് എപ്പോഴും പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്ന ചില ഉമ്മമാരില്ലേ, പിന്നെ എങ്ങനെയാണ് വിവാഹം കൊണ്ട് മനസ്സമാധാനം കിട്ടുക? ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ചില പെൺകുട്ടികളുമുണ്ട് അതേ രൂപത്തിൽ തന്നെ. സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ഉമ്മ ആ ഭർത്താവിനെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് പോറ്റിയെടുത്തത്. രണ്ട് ദിവസം മുമ്പ് ഞാൻ മക്കളെ പോറ്റുന്നതിനെ പറ്റി ചെറിയൊരു ഭാഗം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പോറ്റിയെടുത്ത ഈ ചെറുപ്പക്കാരൻ ഉമ്മയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷം, പടച്ചവനെ എന്റെ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ചു പോയി, ഇനി എന്റെ മക്കൾ വിവാഹം കഴിച്ചു വന്നാൽ ആ പെൺകുട്ടി എന്റെ വീട്ടിലുണ്ടാകുമ്പോ എനിക്ക് ദാഹിക്കുമ്പോൾ ഒരല്പം വെള്ളം കിട്ടുമല്ലോ, സുബിഹിന്റെ സമയത്ത് നിസ്കരിക്കാൻ അല്പം വെള്ളം ചൂടാക്കി കിട്ടുമല്ലോ, അതുപോലെ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എന്റെ മകന്റെ ഭാര്യ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ടയും മകനെ പോറ്റി വളർത്തിയിട്ട് എല്ലാ നിലക്കും പോറ്റി വളർത്തിയിട്ട് മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന ദിവസം ഉമ്മാന്റെ മനസ്സിന്റെ സന്തോഷം എത്രയാണ്. സുബ്ഹാനല്ലാ, വന്നു നോക്കുമ്പോ ഈ ഉമ്മാനെ പഠിപ്പിക്കണമെന്ന് തോന്നുന്ന എന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവന്നിട്ടല്ലേ ഇവള് തിന്നുന്നത് എന്ന് സ്വന്തം ഉമ്മാനെ പറ്റി ചിന്തിക്കുന്ന അതാ അങ്ങേറ്റത്തെ അഹങ്കാരമുള്ള നന്ദി കെട്ട ചില പെൺകുട്ടികളില്ലേ, സ്വന്തം ഭർത്താക്കന്മാരെ തലയണി മന്ത്രത്തിലൂടെ ഉമ്മാക്കെതിരായി, പെങ്ങന്മാർക്കെതിരായി, കുടുംബത്തിനെതിരായി, അതേ ജേഷ്ഠാനുജന്മാർക്കെതിരായി സ്വന്തം ഭർത്താക്കന്മാരുടെ ചിന്ത തിരിച്ചു കളയുന്ന കുതന്ത്രയ്ക്ക് കുതന്ത്രം നടത്തുന്ന ഇന്ന കൈത കുന്ന അവീം, പെണ്ണുങ്ങളുടെ കുതന്ത്രം വല്ലാത്ത ഭയങ്കരമായ കുതന്ത്രമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അങ്ങനെ പാപപ്പെട്ടവന്റെ മനസ്സ് തെറ്റിച്ചു കളയുന്ന ചില സ്ത്രീകളില്ലേ, ഓ സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. ഒരിക്കലും തന്നെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് വിവാഹമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഈ മനസ്സമാധാനത്തിന് വേണ്ടി കഴിക്കുന്ന വിവാഹം കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബമായി അതപ്പതിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അള്ളാഹുവിനെയും റസൂലിനെയും ചിന്തിക്കുന്നതിന് പകരം, അള്ളാഹ് തന്ന ന്യാമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അഹങ്കാരവും അസൂയയും അതുപോലെ ദുഷിച്ച മനസ്സും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കടുത്ത മനസ്സും ഉണ്ടാകുന്നതിന്റെ പേരിലാണ് പറയട്ടെ ഇത്തഖി ദഅവത്തുൽ മളൂം. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെയും മറ്റന്നാളുമായി കടന്നു വരുന്നുണ്ട്. യസ്അലുഹു മം ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവരെല്ലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ഉത്തരം കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്, അതല്ലേ മളൂം, ആക്രമിക്കപ്പെട്ടവൻ, അക്രമിക്കപ്പെട്ട മർദ്ദിതയായ പെണ്ണ്. സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവളെ നോക്കിയിട്ടാണ് കെട്ടിയത്. കൊണ്ടുവന്നതിന് ശേഷം ഒരു പക്ഷേ അവന്റെ സ്നേഹിതന്മാരിൽ ഒരാൾ തമാശക്ക് വെറുതെ അങ്ങ് ചോദിച്ചു, നിന്റെ പെണ്ണുങ്ങളാണോ ഇത്, നിന്റെ ഭാര്യയാണോ ഇത്, എല്ലാ ഉമ്മയാണോ, അല്ല നിന്റെ ജ്യേഷ്ഠത്തിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ ഇവന്റെ മനസ്സിൽ ഇഷ്കാലായി. പിന്നെ ആ പെണ്ണിനെതിരെയും ചിന്തിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ കുറേ ദിവസം കഴിയുമ്പോൾ അറിയാൻ സാധിച്ചു അവൾക്ക് മുമ്പ് ചെറുപ്പത്തിൽ ഒരു ചെറിയ ഓപ്പറേഷൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ചോദിക്കട്ടെ, നീ ഒരു വണ്ടിയെടുത്തു, വണ്ടിയെടുത്ത് കുറെ കാലം കഴിഞ്ഞ് അതിന്റെ RC ഒക്കെ മാറ്റിയതിന് ശേഷം പണമൊക്കെ കൊടുത്തതിന് ശേഷം നീ അറിഞ്ഞു പണ്ട് ഈ വണ്ടി ഒരു ആക്സിഡന്റ് ആയിരുന്നു, എന്നിട്ടത് വർക്ക്ഷോപ്പിൽ കയറ്റിയിരുന്നു. നീ ആ വണ്ടി കൊണ്ട് തിരിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാകും സഹോദരാ? എന്നാ ചോദിക്കട്ടെ, മുമ്പൊരു ഓപ്പറേഷൻ നടന്നിരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഇവളെ ഞാനങ്ങ് ഒഴിവാക്കിയാൽ എന്താണ് എന്ന് ചിന്തിക്കുന്ന ചില ചെറുപ്പക്കാരില്ലേ. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് ചെറിയ എന്തെങ്കിലും ഒരു രോഗമിങ്ങി വന്നപ്പോ, അല്ലെങ്കിൽ അതാ ഫസ്ഹിന് കാരണമാകാത്ത ഏതെങ്കിലും ഒരു രോഗം നേരത്തെ തന്നെ ഉള്ളത് തന്നെ പിന്നീട് വെളിച്ചത്ത് വന്നാൽ അപ്പോൾ ഈ പെണ്ണിനെ വഴിയാധാരമാക്കാൻ വേണ്ടി ധൈര്യം വരുന്ന ചില ചെറുപ്പക്കാരില്ലേ. ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വലിയ രോഗം നിനക്കാണ് വന്നതെങ്കിലോ? വിവാഹം കഴിച്ചൊരു 10 ദിവസം കഴിയുമ്പോൾ നിനക്ക് കിഡ്നിക്ക് രോഗം വന്നാലോ?
നിനക്ക് ഹാർട്ടിന് രോഗം വന്നാലോ, നിനക്ക് ഷുഗറിന്റെ രോഗം വന്നാലോ, നിനക്ക് മറ്റേതെങ്കിലും രോഗം വന്നാലോ, നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയാ നിന്റെ മനസ്സെങ്ങനെയുണ്ടാകും? അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ മനസ്സ്, ആ പെൺകുട്ടിയുടെ കുടുംബങ്ങളെ മനസ്സിന് വേദനിക്കൂലേ? എന്തേ അവനവനെ പറ്റി നമുക്ക് ചിന്ത വരാത്തത്? ഓരോ വിഷയവും വരുമ്പോൾ എനിക്കാണെങ്കിലോ എന്നൊരു ചിന്ത നമ്മളെ കൽവിൽ വേണ്ടേ? എന്റെ പെങ്ങളാണെങ്കിലോ എന്റെ മകളാണെങ്കിലോ ഞാനാണെങ്കിലോ എന്നൊരു ചിന്ത നമ്മുടെ കൽവിലേക്ക് കടന്നു വരേണ്ടതില്ലേ? ഞാൻ ഓർക്കുകയാണ്, ഒരു പാവപ്പെട്ട പെൺകുട്ടി എത്രയോ ദിവസമായി വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചെറുപ്പത്തിലെങ്ങാനും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ആ നടന്നുപോയ വിവരം അറിഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ വിവാഹം കഴിച്ചൊരു ഭർത്താവ് അവള് വേണ്ടെന്ന്, ഭർത്താവിന് അങ്ങനെ ആഗ്രഹമുണ്ടായിട്ടല്ല, അവന്റെ കുടുംബത്തിൽപ്പെട്ട ചിലരവനോട് മന്ത്രിക്കുകയാണ്, അവള് വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ പെൺകുട്ടി മനസ്സിന്റെ വേദനയോടെ ദുആ ചെയ്യാൻ പറയുകയാണ്, അല്ലാഹുവേ, ആ പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെയും മനസ്സിൽ നീ നല്ലത് മാത്രം തോന്നിപ്പിക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അവനവന് സംഭവിച്ചാൽ എന്തു എന്ന് ചിന്തിക്കണം. ഈ അടുത്ത് എന്നെ ഒരാൾ വിളിച്ചു, വിളിച്ചിട്ട് പറയുകയാണ്, അതേ ഗർഭത്തിലുള്ള ശിശു പൊട്ടിയുണ്ടായിരിക്കുന്നു ഉമ്മാക്ക്. അതാ ഡോക്ടർ പറയുന്നു, ചിലപ്പോൾ ജനിച്ചു നോക്കിയാൽ എന്തെങ്കിലും വൈകല്യമുണ്ടായേക്കും. അതിന്റെ പേരിലെ കുട്ടിയെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഒരിക്കലും തന്നെ ഒരു നിരപരാധിയെ കൊല്ലാൻ പറ്റുമോ? ഈ പാവപ്പെട്ട കുട്ടിയെ കൊല്ലാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, പൊട്ടിയുമില്ല, കരുവനുമില്ല, ഒരു രോഗവുമില്ലാതെ പ്രസവിക്കപ്പെട്ടിട്ട് മന്ദബുദ്ധിയായി പോയത് എത്രയോ ലോകത്തില്ലേ? അതുപോലെ തന്നെ കൈകാലിന് ശക്തിയില്ലാത്തതില്ലേ? ആരോഗ്യമില്ലാത്തതില്ലേ? ഒരു രോഗവുമില്ലാത്ത ഗർഭിണിയായിരുന്നു, പ്രസവിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയത് എത്രയോ നമ്മൾ കാണുന്നില്ലേ? ഇനി ഞാൻ പറയട്ടെ, അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി, നിങ്ങളതാ സ്ഥിരപ്പെട്ട ദുആ ഉൽ കർബ്, ഏത് പ്രയാസവും നീങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ദുആയാണത്. ആ ദുആ ചെയ്യാൻ വേണ്ടി ഫത്ഹുൽ മുഈനിൽ ഗർഭിണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞുകൊടുത്തു, അതുപോലെ മറ്റ് ചില ദിക്റുകൾ പറഞ്ഞുകൊടുത്തു. കഥാ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കുഴപ്പവുമില്ലെന്ന് റിപ്പോർട്ട് പറഞ്ഞ എത്ര സംഭവങ്ങൾ എനിക്ക് തന്നെ അനുഭവത്തിൽ പറയാനുണ്ട്. അള്ളാഹുവിന്റെ അധികാരത്തിൽ ആരും കൈയിടേണ്ടതില്ല. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ അടുത്ത് വിളിക്കുകയാണ് ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ച് ചോദിക്കാൻ, എന്താ വിഷയം? ഡോക്ടർ അതാ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ കുട്ടിന്റെ കൈക്കൊരു തകരാറുണ്ട്, അല്ലെ കാലിന് തകരാറുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോകും, കാലിന് തകരാറുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പോകും, അതുകൊണ്ട് ബാക്കി ഡോക്ടർ പറയുന്നില്ല, അതിന്റെ അർത്ഥം കുട്ടീനെ കൊന്നുകളി എന്നാണ്. ഇന്നാലില്ല, ഞാൻ ചോദിച്ചവരോട് പറഞ്ഞു, ആ ഡോക്ടറോട് ചോദിക്കൂ നിങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് ഇതും കഴിഞ്ഞു പോകുമ്പോ അതേ ഈ കുട്ടിയെയും കൊണ്ട് വിഷമിച്ചു പോകുന്നുള്ള പേടിയല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് ചികിത്സയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങളെ കാർ ആക്സിഡന്റ് ആയിട്ട് നിങ്ങളെ രണ്ട് കാലും അങ്ങ് പൊട്ടിപ്പോയാൽ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ കഴുത്തിൽ നിന്നൊരു ഞരമ്പിന് കേടുപറ്റിയാൽ, കാലിനൊരു കേടും കാഴ്ചക്ക് വേണ്ട, കൈക്ക് ഒരു കേടും വേണ്ട, കഴുത്തിന്റെ അടുക്കലൊരു ഞരമ്പിന് കേട് വന്നാൽ മതി, എന്നിട്ട് നിങ്ങളെ രണ്ട് കാലും കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ, ഡോക്ടറെ ഈ കുഞ്ഞിനെ പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂലല്ലോ, നിങ്ങളെ എത്ര വെയിറ്റ് ഉണ്ട്, നിങ്ങൾ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്, നിങ്ങളെയും കൊണ്ട് യഥാ കുടുംബം ബുദ്ധിമുട്ടിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ആക്സിഡന്റ് ആയി നിങ്ങളെ ഒരു ഞരമ്പിന് കേട് വരുമ്പോ നിങ്ങളെ വെടിവെച്ച് കൊല്ലട്ടെ ഞങ്ങള്, കാരണം വയന്നു പോവുകയാണെങ്കിൽ കൊന്നുകളിയാന്നുള്ളതല്ലേ ഈ ഡോക്ടറുടെ തത്വം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നിങ്ങളെ കഴുത്തിലൊരു അതാ ഞരമ്പിന് കേട് വന്ന്, നിങ്ങളെ അവയവത്തിന് കേട് വന്നാൽ നിങ്ങളെ നമ്മൾ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലട്ടെ ഡോക്ടറെ എന്ന ഡോക്ടറോടൊന്ന് ചോദിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. മുഅ്മിനീങ്ങളെ, പല കൂട്ടത്തിലുമുണ്ട് ചില വിവരങ്ങളുണ്ട്, പക്ഷേ മറ്റു ചില വിവരങ്ങളില്ലാത്തവർ അത് ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ട് ഡോക്ടർമാർക്ക് എന്നോട് കംപ്ലൈന്റ് വേണ്ട, ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകാം. അത് ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഏത് സാധനവും അതാ കേടു വന്നാൽ കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ചക്ക കേടു വന്നാൽ കുറേയൊക്കെ തിന്നാനുണ്ടാകും,
അതേസമയത്ത് നല്ല സാധനം കേട് വന്നാ പിന്നെ തൊടാൻ പറ്റൂല. മുട്ട കേട് വന്നാൽ മുട്ട കെട്ടുപോയാൽ ചക്ക കെട്ടതുപോലെയല്ല, നല്ല സാധനമാണ് മുട്ട, പക്ഷേ കെട്ടുപോയാൽ നാറ്റം കൊണ്ടടുക്കാൻ കഴിയില്ല. ഇതുപോലെ പണ്ഡിതന്മാര് ചീത്തയായാൽ ലോകത്തെല്ലാവരും ചീത്തയാകാൻ അത് കാരണമായി പോകും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് കംപ്ലൈന്റ് വേണ്ട, ഏത് കൂട്ടത്തിലും ഉണ്ടാകാം ചിന്താശക്തി ഇല്ലാത്ത ആളുകൾ. അല്ലാഹു തരെ എല്ലാവർക്കും നല്ല ചിന്ത നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. خلق الإنسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان ولا بشيء من نعم ربنا نكذب فلك الحمد. തന്നിട്ടുള്ള നിഅമത്തുകൾ എണ്ണിപ്പറയാൻ സാധ്യമല്ല, അതിലൊന്നുകൊണ്ടും നാം കളവാക്കാനില്ല. അല്ലാഹുവേ, നന്ദി കേട് ഞങ്ങൾ വന്നുപോയെങ്കിൽ ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാനെ, നിന്റെ നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ പരിപൂർണമായി സമ്മതിക്കുന്ന അടിമകളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ഇന്നലത്തെ ബക്കറ്റ് പിരിവ് 31,436 രൂപയാണ്. ഇപ്പോൾ ബക്കറ്റ് വരുമ്പോൾ നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം ബക്കറ്റുമായി വരുമ്പോൾ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹുവേ, പല ആളുകളും ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഈ മജ്ലിസ് ഇന്ന് വെള്ളിയാഴ്ച രാമം കൂടിയാണ്. ഒരുപാട് മുഅ്മിനീങ്ങളും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സയ്യിദന്മാരും ഒരുപാട് ഈമാനുള്ള സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കുന്ന ഒരു മജ്ലിസാണ്. ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഒരു കലക്ഷന് വേണ്ടി ഞാനും അതുപോലെ സയ്യിദ് അലി ബാഫക്കിത്തങ്ങളും അതുപോലെയുള്ള വി പി എം വില്യാപ്പള്ളി ഉസ്താദും ഞങ്ങളൊക്കെ കൂടി ഒരു കലക്ഷന് വേണ്ടി പോയപ്പോൾ ഞങ്ങളെ വളരെയേറെ ആദരിക്കുകയും അതുപോലെ വളരെയേറെ സഹായിക്കുകയും ചെയ്ത ഞങ്ങളെ ചില സഹോദരന്മാർ ചില കുടുക്കുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ, വിദേശ രാജ്യങ്ങളിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പലപ്പോഴും പ്രയാസങ്ങൾ വന്നു ചേരാറുണ്ട്. നമുക്ക് വിദേശത്ത് പോകുന്ന ആളുകൾക്കറിയാം, ഒരു തെറ്റും ചെയ്യാതെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകും, കൈക്ക് ആമം വെച്ചു പോകും, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അല്ലാഹുവേ, അതുപോലെ നിരപരാധികളായി കുടുങ്ങിയ ആര് എവിടെയുണ്ടോ, അല്ലാഹുവേ നിനക്ക് കഴിയാത്തതില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ കൈക്ക് ആമം വെച്ച് ഭരണാധികാരികൾ സത്യാവസ്ഥ അറിയാതെ അസൂയാലുക്കളായ പണ്ഡിതന്മാരെ ഫിത്തിന കേട്ട് കാമം വെച്ച് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഇൽമിന്റെയും തഖ്വയുടെയും പവർ കൊണ്ട് നീ രക്ഷപ്പെടുത്തിയ രാജാവാണ്. ഒരു തെറ്റും ചെയ്യാത്ത യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്ത്രീകളുടെ കുതന്ത്രങ്ങൾ കാരണത്താൽ ജയിലിലടക്കപ്പെട്ട ലോകമാണിത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ രാജാവാണ് നീ. അഹമ്മദ് ബിനു ഹംബർ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജയിലിലടക്കപ്പെടുകയും അതുപോലെ അടിക്കപ്പെടുകയും ചെയ്തത് ഞങ്ങൾക്കറിയാം. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ കൈപ്പല അതാ ഭരണാധികാരികൾ അടിച്ചു പൊട്ടിച്ചത് ഞങ്ങൾക്കറിയാം. അങ്ങനെ എത്രയോ നിരപരാധികളായ മഹാന്മാര് കുടുങ്ങിയപ്പോൾ നീ അവരെ പലരെയും വളരെ അത്ഭുതകരമായ നിലക്ക് രക്ഷപ്പെടുത്തിയ രാജാവാണ്. ആര് ജയിലിൽ കിടക്കുന്നവരുണ്ടോ ആ നിരപരാധികളെ മുഴുവനും നീ സലാമത്താക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ഇന്ന് നേരം വെളുത്തതിനു ശേഷം എനിക്കൊരു ചെറിയ ലെറ്റർ കിട്ടി. ലണ്ടനിൽ നിന്നയച്ച കത്താണ്, ഷാഹുൽ ഹമീദ് എഴുതിയ കത്താണ്. 100,000 രൂപയുടെ ചെക്കുമുണ്ട് ഈ കത്തിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ ഒരു രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കത്തയച്ചത്. അൽഹംദുലില്ലാ, ഞാൻ അദ്ദേഹത്തെ നേരത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം രോഗത്തിന് നല്ല ശമനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രോഗങ്ങളും
അതുപോലെ ഞങ്ങൾക്കുള്ള രോഗങ്ങളും വളരെ പെട്ടെന്ന് പരിപൂർണമായി നീ സുഖപ്പെടുത്തി തരണം റഹ്മാനേ. അതുപോലെ ആരിനങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ, ഒരീർക്കിലി കഷ്ണം പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങളുടെ രോഗം മാറ്റാനും ഞങ്ങൾക്ക് അധികാരമില്ല. റബ്ബേ, അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനേ. ഇവിടെ കയറി വരുമ്പോൾ വലിയ സംഭാവനകൾ കൊടുത്തയച്ച ഉമ്മമാർ, ഹജ്ജുമ്മമാർ, ഇന്നലെ കൊടുത്തയച്ചവരുണ്ട്, ഇന്ന് കൊടുത്തയച്ചവരുണ്ട്, പല സംഖ്യയും പലരുടെ കയ്യിലും കുടുങ്ങിപ്പോയവരുണ്ട്, പലരും ചതിച്ചു കളഞ്ഞവരുണ്ട്, അതുപോലെ പല വിഷയങ്ങളും പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും സന്താനങ്ങളെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനേ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ സുഹൃത്തുക്കളെ. ഇടക്ക് സ്ത്രീകളോട് ഒരറിയിപ്പ്, പ്രൊജക്ടറിന്റെ അടുത്ത് സ്ത്രീകളോ കുട്ടികളോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ അത് ഉണ്ടാവൂല, ആ പരിപാടി അങ്ങ് നിന്നുപോകും. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞാൽ ആരും ഓഫാക്കാനും പോരുത്. ചില ആളുകൾ ചിലപ്പോൾ നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചില സംഗതി ചെയ്യും, അതുകൊണ്ട് കുടുങ്ങിപ്പോകും. ഞാനൊരു സ്ഥലത്ത് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. മദ്രാസിൽ നിന്നുമുള്ള ഒരാളാണ്. അങ്ങനെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഡ്രൈവർ വണ്ടി കയറിയപ്പോൾ പറഞ്ഞ് ചിലർ സഹായിച്ചിട്ട് കുടുങ്ങിപ്പോയി. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വണ്ടിയെടുക്കുന്ന സമയത്ത് മെല്ലെ കണ്ണാടി മടക്കി വെച്ചതാണ്. അതിങ്ങനെ സ്വിച്ച് അമർത്തിയിട്ടാണ് കണ്ണാടി മടക്കി വെക്കുക. അപ്പൊ ഒരാൾ എന്റെ സ്നേഹിതനാണ്, നല്ല മനുഷ്യനാണ്, മോശക്കാരനൊന്നുമില്ല, അയാൾ വിചാരിച്ച് ഈ കണ്ണാടി മടക്കിയതുകൊണ്ട് ഡ്രൈവർ രണ്ടാമത് ഗ്ലാസ്സൊക്കെ തുറന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് ഈ കണ്ണാടി റെഡിയാക്കണ്ടാക്കി മൂപ്പർ കൈകൊണ്ട് തന്നെ പിടിച്ചോ ഒറ്റ വലിക്കലാണ് ഇതിന് കണ്ണാടി റെഡിയാക്കാൻ പറ്റി. അപ്പൊ ചിലര് നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചില സംഗതി അങ്ങ് ചെയ്യും, അതിനെ സംബന്ധിച്ച് അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന അബദ്ധം കുറച്ചല്ല, അപ്പോഴേക്ക് കണ്ണാടിക്ക് കേട് വരും. അത് സ്വിച്ചുമ്പ തന്നെ ചെയ്യേണ്ട കണ്ണാടിയാണ്. അപ്പൊ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വെറുതെ പോയി ചേരും. ചിലര് ഞാൻ ചിലപ്പോൾ പള്ളി കയറി നിസ്കരിക്കും, എനിക്ക് ഫാനിന്റെ കാറ്റ് പറ്റൂല, അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇപ്പൊ ഒറ്റ ഫാൻ, ഇവരെല്ലാം കുടുങ്ങുകയാണ് എന്നെയും കൊണ്ട്, ഫാനിന്റെ കാറ്റ് പറ്റൂല. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ പള്ളിയിൽ കയറിയാ ഫാൻ ഓഫാക്കുകയാണ് ചെയ്യുക. അപ്പൊ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോ കയ്യങ്ങ് കിട്ടിയാൽ ചിലർ ബഹുമാനിച്ചിട്ട് വന്ന് ഫാൻ ഇട്ടീറും. എന്നെ ബഹുമാനിച്ചിട്ടാണ് ഇരുന്നത്, പക്ഷെ ഞാൻ കുടുങ്ങി തന്നെ, നിസ്കരിക്കുന്നവരെ കുടുങ്ങി തന്നെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനിച്ച് കുടുങ്ങിപ്പോകും ചില സമയത്ത്. ഇതൊക്കെ എന്താ ചെയ്യുക, വേൽ പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. എല്ലാ കാര്യവും വേൽ പറയലേ ഇപ്പൊ പറ്റുള്ളൂ. ചിലർ ഫോൺ ചെയ്യും, വലിയ തിരക്കിലായിരിക്കും ഫോൺ ചെയ്യുന്നത്, ബസ്സിൽ വണ്ടിയിൽ ഇങ്ങനെ പോവായിരിക്കും, അയാൾ കാര്യമായൊരു വിഷയം പറയാനായിരിക്കും ഫോൺ ചെയ്യുന്നത്. വണ്ടി പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ബട്ടോളിയെത്തിയാൽ റേഞ്ച് ഉണ്ടാവില്ല, കുറച്ചിപ്പുറത്തിയാൽ പിന്നെയും റേഞ്ച് ഉണ്ടാവില്ല, പിന്നെ പയന്തോങ്ങിലെത്തിയാൽ പിന്നെയും റേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഫോൺ ഫോൺ എടുത്തോടെ തന്നെ, ഞാൻ നിങ്ങളെ എത്ര ദിവസമായി വിളിക്കുന്നു, വിളിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇയാളെല്ലാം കൂടി ഇത് പറയുമ്പോഴേക്ക് റേഞ്ച് പിന്നെയും പോയി. അതേസമയത്ത് കിട്ടിയ സമയത്ത് പറയേണ്ട സംഗതി പറഞ്ഞങ്ങ് തീർത്താലോ, ഇന്നാളാ വിളിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഒരാൾ വിളിച്ചു, ഇന്നലെ ഒന്നും അറിയില്ല. ഞാൻ ചോദിച്ചു ആരാ, ഇയാൾ കൊന്നിട്ട് പറഞ്ഞില്ല, ഉസ്താദ് ഉണ്ടോ ഇല്ലേ അത് പറ, ആരാന്ന് ഇയാൾ പറയുന്നില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടീനെ കൊടുത്തു ചോദിക്കുമോനെ ആരാന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയുന്നില്ല, സുബ്ഹാനല്ലാഹ്, ആരാന്ന് പറയാണ്ട് ഫോണ് വെച്ച് വേറെ ചെയ്യാനാ, എന്നാ ഒരു ഫോണ് വിളിക്കുന്നാക്കി ഇന്നാളാന്ന് പറഞ്ഞൂടെ, അപ്പോഴേക്ക് എന്താ വരിക, ഞാൻ ഇന്നാളാന്ന് പറഞ്ഞാൽ എന്താ വരിക. സുബ്ഹാന ജല്ല ജലാലു, ഇന്നലെ രാത്രി എന്നെ ഒരാൾ ഫോൺ ചെയ്തു, ഫോൺ ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ്, എനിക്കെതിരായിട്ട് ഒരൊറ്റ പ്രസംഗം എൻ്റെ ഫോണിൽ, ഇത് നിർത്തുന്നില്ല. അപ്പോൾ എൻ്റെ ഡ്രൈവർ ചോദിച്ചു എന്താ ചെയ്യുന്നത്, ഓഫാക്കി, ഞാൻ വന്നെ വേണ്ട, അതങ്ങും ദൂരെ കൊണ്ടാച്ചത്, ഫോൺ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് മൂലയാളെ കൊണ്ടു. ഇയാൾ ഇങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പറയുന്നവരെ എൻ്റെ ഫോൺ ഇങ്ങനെ വർക്ക് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ലോകത്ത് പല സൈസ് മനുഷ്യന്മാരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും എല്ലാ വിഷയത്തിലും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധിയും വിവരവും നമുക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. നമ്മളെ ദോഷം നമ്മൾ കാണൂല, അത് വേറെ എത്രയോ ആളുകൾ കാണുന്നുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ബുദ്ധിപരമായി ആലോചിക്കാനും എല്ലാ വിഷയത്തിലും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹു ജല്ല ജലാലുഹു മനുഷ്യനെ പടച്ചതും ജിന്നുകളെ പടച്ചതും നമ്മളെ പഠിപ്പിച്ചു. ആ ജിന്നുകൾക്ക് അള്ളാഹു തആല മനുഷ്യനില്ലാത്ത ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രത്യേകതകളിൽ പല സംഗതികളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി ജിന്നുകൾ ക്ഷണിച്ചു കൊണ്ടുപോയ സംഭവം ഹദീസിന്റെ കിതാബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി അവർക്ക് അതാ ഖുർആൻ ഓതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ
ആളുകൾ വരുന്നത് പോലെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജിന്നുകൾ ക്ഷണിച്ച സംഭവം ഹദീസിലുണ്ട്. ഇപ്പോൾ അതൊക്കെ വിശദീകരിക്കാൻ സമയം പോലെ ചെറിയ രൂപത്തിൽ ഓരോന്നോരോന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ച് മുസ്ലിമീങ്ങളായ ജിന്നുകളും മുശ്രിക്കീങ്ങളായ ജിന്നുകളും തർക്കം കൂടിയതായി ഹദീസിന്റെ കിതാബിലുണ്ട്. എന്തിനാണ് തർക്കം? ആ മുസ്ലിമായ ജിന്നുകളും മുസ്ലിമല്ലാത്ത ജിന്നുകളും തമ്മിൽ തർക്കം കൂടിയത് അതാ അവർ താമസിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ്. ഫസഅലൂനീ, അങ്ങനെ അവരെ ഞാൻ താമസിപ്പിച്ചു കൊടുക്കണമെന്ന് എന്നോട് അവർ ആവശ്യപ്പെട്ടു. ഫാസ്കൻതുൽ മുസ്ലിമിനൽ ജൽസ വാസ്കൻതുൽ ജിന്നൽ മുശ്രിക്കിനൽ ഖൗറ, അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ ജിന്നുകളുടെയും മുശ്രിക്കീങ്ങളായ ജിന്നുകളുടെയും ഇടയിലുള്ള പ്രശ്നം ഓരോ വിഭാഗത്തിനും താമസിക്കാൻ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് അവിടുന്ന് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതേ എന്താണ് ജൽസ്, എന്താണ് ഖൗറു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരോട് ചോദിച്ചപ്പോൾ, ജൽസ് എന്ന് പറയുന്നത് അതാ ഗ്രാമപ്രദേശങ്ങളും പർവ്വതങ്ങളും മറ്റുമാണ്, ഖൗറു എന്ന് പറയുന്നത് പർവ്വതത്തിന്റെയും കടലിന്റെയും ഇടക്കുള്ള സ്ഥലമാണ് എന്ന് ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പലരും വിശദീകരിച്ചതും കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ കേൾക്കൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജിന്നുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ട്. കാരണം അതേ അവിടുന്ന് മനുഷ്യന് മാത്രം നേതാവല്ല, ജിന്നുകൾക്കും കൂടി നേതാവാണ്. അവിടുന്ന് റഹ്മത്തുല്ലിൽ മുസ്ലിമീൻ മാത്രമല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും കാരുണ്യമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല അവിടത്തോട് പ്രശ്നം അവതരിപ്പിക്കാറുള്ളത്. അതിന്റെ പുറമേ അമുസ്ലിങ്ങളായ മനുഷ്യന്മാരും അമുസ്ലിങ്ങളായ ജിന്നുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രശ്നങ്ങൾ പറയാറുണ്ട്, അവിടുന്ന് അത് പരിഹരിച്ചു കൊടുക്കാറുണ്ട്. വർഗീയതയെ അവിടുന്ന് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ ഞാൻ ചുരുക്കി പറയട്ടെ, ജിന്നുകളുടെ ശല്യം മനുഷ്യന്മാർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി അതാ കക്കൂസിലേക്ക് കയറുമ്പോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് കയറുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നാദി മഹ്സൂസ മഹദറത്തുൻ ഫൈദാ താഹദുക്കുമുൽ ഖലാഅ ഫല്യഖുൽ അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഓ ജനങ്ങളെ, നിങ്ങൾ കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ചൊല്ലണം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് ആൺപിശാചിന്റെയും പെൺപിശാചിന്റെയും ശത്രുക്കളിൽ നിന്ന് പടച്ചവനോട് ഞാൻ കാവലാക്കുന്നു, അള്ളാഹനെ കൊണ്ട് ഞാൻ കാക്കുന്നു എന്ന അർത്ഥം അതിന്റെ ഒരർത്ഥമാണ്. ഇനി സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ പല രോഗാണുക്കളിൽ നിന്നും അള്ളാഹു തആല കാവൽ നൽകാനും അത് കാരണമാണ്. ഇനി നിങ്ങൾക്ക് കാണാം, എന്റെ ഉമ്മത്തിൽപ്പെട്ടവര് അവരതാ വിസർജന സ്ഥലത്തേക്ക് കയറുമ്പോൾ അവരുടെ ഔറത്തിലേക്ക് അതാ ശൈത്താന്മാര് ജിന്നുകളെ കൂട്ടത്തിലുള്ള തെമ്മാടികൾ, ജിന്നുകളെ കൂട്ടത്തിലുള്ള മോശക്കാര്, അതാണ് ശയാത്തീനിൽ ജിന്ന് എന്ന് പറയുന്നത്. മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള മോശക്കാർക്കും ശയാത്തീനിൽ ഇൻസ് എന്ന് പറയും. ശയാത്തീനിൽ ഇൻസ് വൽ ജിന്ന് എന്ന് രണ്ടും ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യനെ പിഴപ്പിക്കാനും മനുഷ്യനെ ശല്യം ചെയ്യാനും ശ്രമിക്കുന്ന ജിന്നുകൾ, ആ ജിന്നുകൾ അതാ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരുടെ ഔറത്തിലേക്ക് നോക്കാതിരിക്കാൻ അതിനൊരു മറയുണ്ട്. ആ മറ കക്കൂസിലേക്ക് കയറുമ്പോ എന്ന് ചൊല്ലലാണെന്ന് മറ്റു ചില റിപ്പോർട്ടിലുണ്ട്. എന്ന് ചൊല്ലിയിട്ടാണ് കക്കൂസിലേക്ക് കയറേണ്ടതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി സഹോദരന്മാരെ, അതാ അതുപോലെ തന്നെ അതാ മനുഷ്യന്മാരുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ജിന്നുകൾ ഉണ്ട്.
ബഹുമാനപ്പെട്ട ബീവി ഐസ റളിയല്ലാഹുവിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വന്നു. വന്നിട്ട് അതാ രാത്രിയിൽ ആയിഷ ബീവിയുടെ കൂടെ കിടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം രാത്രിയിൽ ഇറങ്ങിയങ്ങ് പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം പിടിച്ചു. ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് രാത്രി ഇറങ്ങിപ്പോയപ്പോൾ ദേഷ്യം പിടിച്ചു. അതേ അങ്ങനെ ദേഷ്യം പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എന്റെ വെറുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകടമായി. അപ്പൊ എന്നോട് ചോദിച്ചു, യാ ആയിഷ അഗിർത്തി, നിനക്ക് ദേഷ്യം പിടിച്ചോ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഭാര്യക്ക് ദേഷ്യം പിടിച്ചു എന്ന് തോന്നിയാൽ നമ്മക്ക് അതിന്റെ പത്തരട്ടി ദേഷ്യം പിടിക്കല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂല് മനസ്സിലായപ്പോ കാരുണ്യത്തോടുകൂടെ ചോദിക്കുകയാണ്, ആയിഷ നിനക്കെന്നോട് ദേഷ്യം പിടിച്ചോ? ഫഖുൽതു വമാലീലാ യഗാറു മിസ്ലി അലാ മിസ്ലി, അതെന്ത് പറയാനാ എന്നെ പോലത്തെവർക്ക് നിങ്ങളെ പോലത്തെവരോട്? അതാ വന്നിട്ട് കേറി വന്നിട്ട് ഇറങ്ങിപ്പോയാ ദേഷ്യം പിടിക്കാതിരിക്കോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, അഫ അഖദക ശൈത്താനുക്കി, നിന്റെ ശൈത്താൻ നിന്നെ പിടികൂടിയോ, നിന്റെ ശൈത്താൻ നിന്നെ പിടികൂടിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ റസൂലുള്ളാ അവ മഈ ശൈത്താനുൻ, ഞാൻ ചോദിച്ചു നബിയെ എന്റെ കൂടെ ശൈത്താനുണ്ടോ? അവിടുന്ന് പറഞ്ഞു, നഅം നിന്റെ കൂടെ ശൈത്താനുണ്ട്. വമഅ കുല്ലി ഇൻസാനിൻ, എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും ശൈത്താനുണ്ട്. അപ്പൊ ഞാൻ വിട്ടില്ല, ഞാൻ ചോദിച്ചു തങ്ങളെ കൂടെയും ശൈത്താനുണ്ടോ? അവിടുന്ന് പറഞ്ഞു, എന്റെ കൂടെയും ശൈത്താനുണ്ട്. പക്ഷേ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ആ ശൈത്താനിനെ അല്ലാഹു തആല എന്നെ സഹായിച്ചു. അങ്ങനെ ആ ശൈത്താൻ മുസ്ലിമായി പോയി. ആള് ശൈത്താനാണ്, പക്ഷേ എന്റെ കൂടെയല്ലേ ഉള്ളത്. ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച് അവനതാ എനിക്ക് വഴിപ്പെട്ട് അവൻ മുസ്ലിമായി പോയി. അതുകൊണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫലാ യഅ്മുറുനി ഇല്ലാ ബിഹഖിൻ, എന്നോട് എന്റെ ശൈത്താൻ ഹക്ക് കൊണ്ടല്ലാതെ കൽപ്പിക്കൂല, നല്ല കാര്യമല്ലാതെ എന്റെ ശൈത്താൻ കൽപ്പിക്കൂല, കാരണം എന്റെ ശൈത്താൻ മുസ്ലിമായി പോയി. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാ മനുഷ്യന്മാരെ കൂടെയും ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താനാണ് കരീൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്മാരെ കൂടെയും ഒരു മലക്കുമുണ്ട്. മാമിൻകും മിൻ അഹദിൻ ഇല്ലാ മഅഹു ഖരീനുഹു മിനൽ ജിന്നി വ ഖരീനുഹു മിനൽ മലായിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽപ്പെട്ട ഏതൊരു മനുഷ്യന്റെ കൂടെയും ജിന്നിൽ നിന്നുള്ളൊരു കരീനുണ്ട്, മലക്കിൽ നിന്നുള്ളൊരു കരീനുമുണ്ട്. അങ്ങനെ നിങ്ങളെ കൂടെ എപ്പോഴും ജിന്നുമുണ്ട്, മലക്കുമുണ്ട്. ഖാലു വയ്യാക യാ റസൂലുള്ളാ, തങ്ങളെ കൂടെയുമുണ്ടോ നബിയെ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ, വയ്യാ എന്റെ കൂടെയുമുണ്ട്, വലാക്കിൻ അല്ലാഹു തആല അആനനി അലൈഹി ഫഅസ്ലമ ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈറ്, പക്ഷേ എന്റെ ജിന്ന് അതെന്നോട് ഖൈറല്ലാതെ കൽപ്പിക്കൂല, എന്നെ അല്ലാഹ് സഹായിച്ചിരിക്കുന്നു. അറിയാമല്ലോ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജ്മീ. ചൊല്ലിക്കോ മദീനയിലേക്ക് ഒരു സലാത്ത് മൗലായ, സല്ലി വസല്ലിം ദാഇ മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി ജിന്നുകൾക്കും മനുഷ്യർക്കും സർവസൃഷ്ടികൾക്കും നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നേതാവായ നബി തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളില്ലേ? അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ജിന്ന്, അവിടുത്തെ ശൈത്താൻ മുസ്ലിമായിപ്പോയി, നല്ലതല്ലാതെ കൽപ്പിക്കൂല.
ധാരാളം റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരപ്പ, ചില ആളുകൾക്ക് നമുക്ക് കാണാം ചിലപ്പോ വല്ലാതെ ശുണ്ടി മൂത്തുകൊണ്ടിരിക്കുന്നു, അവൻ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതീവന്റെ ഈ ശൈത്താൻ അവനിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ് ചൂടാകുന്നത്. ചൂടായിട്ട് സുബ്ഹാനല്ലാഹ് പിടിച്ചിട്ട് കിട്ടുന്നില്ല, ചില ആളുകളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ചിലര് ചൂടായിട്ട് സുബ്ഹാനല്ലാഹ് മുന്നിൽ ആരാ ഉള്ളതെന്ന് ഓർമ്മയില്ല, ഞാൻ എന്താ പറയുന്നതെന്ന് ഓർമ്മയില്ല, എന്റെ മുമ്പിൽ ആരാ ഇരിക്കുന്നതെന്ന് ഓർമ്മയില്ല, എന്തെല്ലാമോ നാവ് കൊണ്ട് വിളിച്ചു പറയുന്നു. ശൈത്താൻ പിടികൂടുന്നതാണ്, അവന്റെ ശരീരത്തിലെ ശൈത്താൻ തിളക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ചില ചികിത്സകൾ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചികിത്സയാണ് ഒതുവെടുക്കുക എന്നത്. ഒതുവെടുത്താൽ അതാ ചൂടൊന്ന് തണിയും. ഒതുവെടുക്കൽ ശൈത്താന് ശൈത്താന്റെ രോഗം മാറാൻ, ശൈത്താന്റെ സ്വാധീനം നീങ്ങാൻ ഒതുവെടുക്കൽ സുന്നത്താണ്. ഒതുവെടുത്താൽ അതിന് മാറ്റമുണ്ടാകും. ഇതുപോലെ ചൂടാകുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവര് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചൂടാവുകയാണെങ്കിൽ അവരതാ കിടന്നേക്കണം, കിടന്ന സ്ഥലത്ത് നിന്ന് ചൂടാവുകയാണെങ്കിൽ ഇരുന്നേക്കണം, അല്ലെങ്കിൽ നിന്നേക്കണം. അങ്ങനെ ആ ഉള്ളതിൽ നിന്നൊരു മാറ്റം വരണം. എന്നാലും ശൈത്താൻ കുറച്ചൊക്കെ മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് അങ്ങനെ ചൂടാകുന്ന മനുഷ്യന്മാരുടെ ചുവട്ടിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. നല്ലവണ്ണം ചൂടായ സമയത്താണ് ഒരു കയ്യപ്പുറം നിന്ന് കൊടുത്താൽ മതി. ഓ സഹോദരന്മാരെ, ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. കാരണം ബാങ്ക് കേൾക്കുമ്പോൾ ശൈത്താൻ ഓടിക്കളയുമെന്ന് ഹദീസിലുണ്ട്. അതിനാൽ ചൂടാകുന്ന മനുഷ്യന്മാരുടെ ചുവട്ടിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ ശൈത്താന് മുഖേനയുള്ള ചൂട് ചിലരുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, സുബ്ഹാന, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, അതൊക്കെ നിന്റെ ശൈത്താൻ ഇളകുകയാണ്. അപ്പോൾ വിവരമുള്ള ആളുകളെ മുമ്പിൽ നീ വളരെ മോശമാവുകയാണ്. വിവരമുള്ളവൻ നിന്നെ ഇങ്ങനെ അളക്കും, ഇവന്റെ ശൈത്താൻ നല്ല ശക്തിയുള്ള ശൈത്താൻ, ഇവനൊരു ദുർബലനാണല്ലോ അല്ലാ, ശൈത്താൻ വിജയിക്കുകയാണല്ലോ അല്ലാ, മനുഷ്യൻ പരാജയപ്പെടുകയാണല്ലോ അല്ലാ, ഇവന്റെ ശൈത്താന് നല്ല ശക്തിയുണ്ടല്ലോ അല്ലാ, ഇവൻ വളരെ ദുർബലനാണല്ലോ അല്ലാ എന്ന നിലയ്ക്ക്, അതാ മഹാന്മാരിങ്ങനെ നിന്നെ നോക്കിയിട്ട് നീ വളരെ ദുർബലനാണല്ലോ എന്ന നിലയ്ക്ക് വിഷമിക്കും. നേരെ മറിച്ച് നല്ല മഹാന്മാരാണെങ്കിലോ അവർക്ക് ശൈത്താൻ ഇളകൂല. അവർക്ക് ആരെത്ര ചൂടാക്കിയാലും ചൂടാകൂല, എത്ര ചീത്ത പറഞ്ഞാലും പകരം ചീത്ത പറയൂല, തെറി പറഞ്ഞാ തെറി പറയൂല. അവരെപ്പോഴും ഏറ്റവും നല്ല പുഞ്ചിരിയുമായി പോകും. ആരോടും വിരോധമില്ലാതെ, വിദ്വേഷമില്ലാതെ, തെറിക്ക് തെറിയില്ലാതെ പടച്ചറബേ അവനും രക്ഷപ്പെടണമല്ലോ, അവനും നന്നാകണമല്ലോ എന്ന ചിന്തയിൽ തന്നെ നീങ്ങിപ്പോകും. ഇപ്പോൾ അത്തരം സംഭവങ്ങളിലേക്കൊന്നും കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ നമ്മെ ശൈത്താൻ കീഴ്പ്പെടുത്തരുത്. മലക്കും നമുക്ക് നല്ല കാര്യം മലക്ക് തോന്നിപ്പിക്കും. ആ നല്ല കാര്യം തോന്നിപ്പിക്കുന്ന മലക്കിന്റെ പക്ഷം ചേർന്ന് നിന്നു കൊടുക്കണം. ചീത്തയായത് തോന്നിപ്പിക്കുന്ന ശൈത്താന്റെ പക്ഷം നിന്ന് നമ്മൾ നീങ്ങരുത്. അതിന്റെ പുറമെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അത് ചൊല്ലിയാൽ ശൈത്താൻ നീങ്ങാൻ കാരണമാണ്. ഇതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ നീങ്ങാൻ കാരണമാണ്. അതേ അൽ ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതിയാൽ, അൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള രണ്ടായത്ത് ഓതിയാൽ ശൈത്താൻ നീങ്ങാൻ കാരണമാണ്. പിശാചിന്റെ ശല്യമെന്ന് ഇന്നലെയോ മറ്റോ ഏതോ ഒരെഴുത്തിൽ കണ്ടു, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓതു, ഏത് ശൈത്താനും പരാജയപ്പെട്ട് തിരിച്ചു പോകും, സംശയം വേണ്ട. അൽ ബഖറ സൂറത്ത് എല്ലാ ദിവസവും കഴിയുമെങ്കിലും ഓതിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ റക്അത്തിൽ അൽ ബഖറ തീർത്തും ഓതിയ സംഭവങ്ങളില്ലേ. അതുകൊണ്ട് ഒരു റക്അത്തിൽ ഓതണോ എന്നില്ല, സുബ്ഹാനൽ നിസ്കിച്ച് അൽ ബഖറ ഓതി അങ്ങ് തീർത്തോ. സുബ്ഹാനല്ലാഹ്, ഏത് ശൈത്താനും അതാ അകന്നു പോകാനത് കാരണമാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ ജിന്നുകൾ ശൈത്താൻമാര് ജിന്നുകളുടെ കൂട്ടത്തിൽ പല സൈസുണ്ട്. ജിന്നിന്റെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, മോമിനീങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ല, യഹൂദികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, സുന്നികളുണ്ട്, സുന്നികളല്ലാത്തവരുണ്ട്. എല്ലാ വിഭാഗവും ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ജിന്നുകൾ ശൈത്താൻമാർ, അവർ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സമീപത്തേക്ക് വന്ന് ഭക്ഷണത്തിൽ പങ്കുചേരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, പല ഹദീസുകളിലും നമുക്ക് കാണാം. ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യസ്തഹില്ലു തആമ അല്ലാ യുസ്കറ സ്മുല്ലാഹി അലൈഹി
ഒരാൾ ബിസ്മിയല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ ആ ഭക്ഷണം അനുവദിച്ചെടുക്കും. وانه جاء بهذه الجاريه ليستحل بها فاخذت بيدها فجاه بهذا الاعرابي ليستحل به والذي نفسي بيده ان يده في يدي ما يدها നബി സല്ലല്ലാഹു അലൈഹി സല്ലമങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ആ ഭക്ഷണത്തിലേക്ക് ഒരു പെൺകുട്ടി പെട്ടെന്ന് ചാടി വീണ് ഭക്ഷണത്തിലേക്ക് കൈ ഓകിയപ്പോൾ അല്ലാഹു റസൂലെ രക്ഷപ്പെടുത്തം. പിന്നെ ഒരാൾ വന്ന് മറ്റൊരാൾ വന്ന് ഭക്ഷണത്തിലേക്ക് ചാടി വീഴുന്നു ഒരു ഗ്രാമീണനായ മനുഷ്യൻ. നബി സല്ലല്ലാഹു അദ്ദേഹത്തിന്റെ കൈയും അവിടെ പിടിച്ചു വെച്ചു. രണ്ട് കൈയും കയ്യിൽ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ അതിൽ നിന്ന് അനുവദിച്ചെടുക്കും. ഇത് ശൈത്താൻ തട്ടിയതാണ്. ഈ രണ്ടാളുകളെയും ശൈത്താൻ ഇവിടത്തേക്ക് തട്ടിക്കൊണ്ടുവന്നതാണ്. ഞാൻ അവരുടെ രണ്ടാളെ കൈവച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ശൈത്താന്റെ കൈ അവർ രണ്ടാളെ കൈയോടുകൂടെ എന്റെ കയ്യിൽ ഇപ്പോൾ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ബിസ്മിയല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അതിൽ ശൈത്താൻ പങ്കുചേരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ധാരാളം സംഭവങ്ങൾ ഹദീസിലുണ്ട്. ഇതുപോലെ തന്നെ വലത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കണം. പല ആളുകളും വെള്ളം കുടിക്കുമ്പോൾ ഇടത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നു, പാടില്ല. ചിലർ ഭക്ഷണം വലത്തേ കൈകൊണ്ട് കഴിക്കും, ഇടത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കും. അതിനെങ്ങനെ രണ്ടെണ്ണം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതാ സഹോദരന്മാർ? വലത്തേ കൈകൊണ്ട് തന്നെ വെള്ളം കുടിക്കണം, ഇടത്തേ കൈകൊണ്ടല്ല വെള്ളം കുടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളും ഇടത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, ഇടത്തേ കൈകൊണ്ട് വെള്ളവും കുടിക്കരുത്, ഇടത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, ഇടത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കുകയും ചെയ്യരുത്. ഫൈന ശൈത്താന യക്കുലു ബിസിമാലിഹി വയസ്റബു ബിഹാ, ശൈത്താൻ ഇടത്തേ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക, ശൈത്താൻ ഇടത്തേ കൈകൊണ്ടാണ് വെള്ളം കുടിക്കുക. അപ്പൊ നമ്മൾ ശൈത്താന്റെ രൂപത്തിലല്ലല്ലോ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇടത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഏർപ്പാട്, ഇടത്തേ കൈകൊണ്ട് ചായ കുടിക്കുന്ന ഏർപ്പാട് നിർത്തിക്കളയണം. ചിലർക്കൊരു പേടിയാണ് ഗ്ലാസ് പെരങ്ങിയാലോ. മോനെ, നീ ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റ് പെരങ്ങുന്നില്ലേ? പ്ലേറ്റ് പെരങ്ങുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ ഗ്ലാസും? രണ്ടും ഒന്നതാ, ഒരുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഉപകരണമല്ലേ, രണ്ടും കഴുകിക്കൂടെ? അപ്പൊ ഒന്നിനെന്തേ ഒരു മഹത്വം? അപ്പൊ വലത്തേ കൈകൊണ്ട് തന്നെ പിടിച്ച് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം ഇടത്തേ കൈകൊണ്ടല്ല വെള്ളം കുടിക്കേണ്ടതും, രണ്ടും വലത്തേ കൈകൊണ്ടായിരിക്കണം. അത് പിശാചിന്റെ നടപടിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ വല്യഖുദു ബിയമീനിഹി വല്യുതു ബിയമീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൊടുക്കുന്ന സമയത്ത് വലത്തേ കൈകൊണ്ട് കൊടുക്കണം, വാങ്ങുന്ന സമയത്ത് വലത്തേ കൈകൊണ്ട് വാങ്ങണം. ഓ ഉമ്മമാരെ, ചെറിയ കുട്ടികൾ ഇടത്തേ കൈകൊണ്ട് ചിലപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കരുത് കൊടുക്കരുത്, അങ്ങനെ അവരോട് മറ്റേ കൈ കാണിക്കാൻ പറയണം. അങ്ങനെ വലത്തേ കൈ കാണിച്ചാലേ കൊടുക്കാവൂ. അതുപോലെ തന്നെ ഇടത്തേ കൈകൊണ്ട് തരുമ്പോൾ നമ്മൾ വാങ്ങരുത്, കുട്ടികളോട് മറ്റേ കൈ പിടിക്കാൻ പറയണം, എന്നിട്ടേ നമ്മൾ വാങ്ങാവൂ. അങ്ങനെ കുട്ടിക്കാലത്തെ വലത്തേ കൈകൊണ്ട് കൊടുക്കലും വാങ്ങലുമൊക്കെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പരിശീലിപ്പിക്കണമെന്ന് എൻ്റെ ഉമ്മമാരോട് ഞാൻ പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. ഉമ്മമാരല്ലേ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്, അവരല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഏത് കാര്യങ്ങളും ഉമ്മമാര് പഠിപ്പിക്കുന്നത് പോലെയാണ് കുട്ടികളുടെ വളർച്ച ഉണ്ടാവുക. അപ്പൊ കൊടുക്കലും വാങ്ങലുമൊക്കെ വലത്തേ കൈകൊണ്ടായിരിക്കണം. ചെറിയ പെൺകുട്ടികൾ, ഈ അടുത്തൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടാവും കൂടി ഞാൻ പറയാണ്, അതിലിടക്ക് അത് സൂചിപ്പിക്കാം. നമ്മളൊരു മനുഷ്യന് സലാം പറയണം, അങ്ങനെ സലാം പറയുമ്പോൾ കൈ കൊടുക്കണം, വലത്തേ കൈയാണ് കൊടുക്കേണ്ടത്. അവനിങ്ങോട്ട് തരേണ്ടതും വലത്തേ കൈ തന്നെയാണ്. സുഹൃത്തുക്കളെ ആണും അത് ആണും തമ്മിൽ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്, കൈകൊടുക്കൽ സുന്നത്താണ്, കൈകൊടുക്കൽ സുന്നത്താണ്. എന്നാൽ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയും കാണുമ്പോൾ അവർക്കും പരസ്പരം കൈകൊടുക്കാവുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോൾ പരസ്പരം കൈകൊടുക്കാവുന്നതാണ്. അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ അന്യാണുങ്ങൾക്ക് സലാം പറയുന്നു, ഫോണെടുത്താൽ ചില പെണ്ണുങ്ങൾ സലാം പറയുന്നു. അത് നല്ല പരിപാടിയല്ല. അന്യപുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ സലാം പറയാൻ പാടില്ല, അന്യപുരുഷന്മാർ അന്യ സ്ത്രീകൾക്കും സലാം പറയേണ്ടതില്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, അവിടുന്ന് പോയി ഇപ്പൊ ഒരു പുതിയ ആചാരം തുടങ്ങുന്നുണ്ട്. ഞാനൊരു ഒരാളുടെ വീട്ടിൽ വളരെ ബഹുമാനത്തോടെ ക്ഷണിച്ചപ്പോൾ ഞാനൊരു വീട്ടിൽ പോയി. കയറിങ്ങ് ചെല്ലുമ്പോ തന്നെ സുബ്ഹാനല്ലാഹ്, ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി അസ്സലാമു അലൈക്കും എന്ന് കൈ ഇങ്ങോട്ട് നീട്ടി.
ഒരു പത്ത് പതിനാല് വയസ്സിലൊരു പെൺകുട്ടി ഇറങ്ങി വന്ന് അസലാമലൈക്കും കൈ ഇങ്ങനെ നീട്ടി, ഞാൻ കൈ കൊടുത്തില്ല. കാരണം കൈ കൊടുക്കൽ ഹറാമല്ലേ, നോക്കലും തൊടലും ഹറാമല്ലേ. ഞാൻ തലതിരിച്ചു കളഞ്ഞു. അപ്പോൾ എനിക്കറിയാം കൂടെയുള്ള ബാപ്പാക്ക് ചെറിയ വിഷമമുണ്ടായിട്ടുണ്ടാകും. അത്തരം വിഷമത്തിനെ നമുക്ക് പേടിക്കാൻ കഴിയൂല. അള്ളാന്റെ ദീനിന്റെ മസലകൾ അത് പറയുകയും അത് പ്രാവർത്തിക്കുകയും ചെയ്യുകയും ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഉണർത്തുന്നു, ആ പെൺകുട്ടി അതിനുത്തരവാദിയല്ല, അതിന്റെ ഉത്തരവാദി രക്ഷിതാക്കളാണ്. അതെങ്ങനെയാ പെൺകുട്ടി അങ്ങനെ ആയതെന്നറിയോ? ആ പെൺകുട്ടി നേഴ്സറിയിൽ പഠിക്കുന്ന കാലം മുതലേ, ഒന്നാം ക്ലാസ് ചേർത്ത കാലം മുതലേ, ആ പെൺകുട്ടിയെ കുട്ടിക്കാലത്ത് തന്നെ ഉമ്മമായി ഉമ്മയും ബാപ്പയുമൊക്കെ മറ്റുള്ള ആണുങ്ങൾക്ക് സലാഞ്ചൊല്ലി കൈകൊടുത്ത് പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മളും വിചാരിക്കും ഇത് ചെറിയതല്ലേ, തൊടുന്നതിന് കുഴപ്പമില്ലല്ലോ, കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആ കുട്ടിയെ സലാഞ്ചൊല്ലി പഠിപ്പിച്ച് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് മാസം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, അങ്ങനെ കൊല്ലം ഒരു അഞ്ചാറങ്ങ് കഴിയുമ്പോഴേക്ക് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിപ്പോയി. ഇന്നലെ വരെ കൈ കൊടുത്ത എനിക്ക് ഇന്നും കൊടുത്തുകൂടെ, ഇതെപ്പോഴാ നിർത്തല്? ഈ കൈ കൊടുക്കൽ പണ്ട് നേഴ്സറിയിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്തലെപ്പോഴാണ്? ഒന്നാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയാൽ എത്രാം ക്ലാസ്സിലായി ഇത് നിർത്തുക? നിർത്താനൊരു അതിര് പറഞ്ഞിട്ടില്ലല്ലോ. ആകയാൽ കുട്ടിക്കാലം മുതലേ പതിവാക്കിയത് കൊണ്ടാണ് ആ പെൺകുട്ടി അന്യപുരുഷന്മാർക്ക് കൈകൊടുക്കാൻ ധൈര്യപ്പെട്ടത്. അതുകൊണ്ട് പറയട്ടെ, ചെറിയ പെൺകുട്ടികളെ കൊണ്ട് ആണുങ്ങളെ കൈപിടിക്കുന്ന ഏർപ്പാട് വേണ്ട. എത്ര വലിയ തങ്ങളാണെങ്കിലും ശരി, എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും ശരി, എത്ര ദ്വാഖിജാബത്ത് കിട്ടുന്നവരാണെങ്കിലും ശരി, ഒരിക്കലും തന്നെ അങ്ങനൊരു പതിവുണ്ടാക്കരുതേ മുസ്ലിമീങ്ങളെ. ചെറിയ പെൺകുട്ടികൾ, അത് ചെറിയ നേഴ്സറിയിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരെ തലയിൽ വേണമെങ്കിൽ കൈവച്ചുകൊണ്ട് പണ്ഡിതൻ പ്രാർത്ഥിച്ചു കൊടുത്തുകൊള്ളട്ടെ, മന്ത്രിച്ചു കൊടുത്തുകൊള്ളട്ടെ, അതുപോലെ തന്നെ അതാ കൈവച്ചു കൊടുത്തോട്ടെ. പക്ഷേ അതും കണ്ടാൽ ശിക്കപ്പെടുന്ന പ്രായമായാൽ പാടില്ല കേട്ടോ. സ്ത്രീകളെ മന്ത്രിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ചില മുസ്ലിയാമാരുണ്ട്. ഇന്നാലില്ല, ഞാൻ വേദനയോടെ പറയട്ടെ, വർഷമൊന്ന് തികഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത് ദർസ് നടത്തുന്നു എന്നാണ് കേട്ടത്, ബിരുദധാരിയാണെന്നാണ് കേട്ടത്. സുബ്ഹാനല്ലാഹ്, എന്റെ സമീപത്ത് വന്ന് സങ്കടം പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, എന്റെ ചികിത്സയുമായി നടക്കുന്നൊരു മുസ്ലിയാരാണ്. എല്ലാ മുസ്ലിയാമാരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അതേസമയത്ത് കാര്യം ശരിക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ പെട്ടുപോകും, നമ്മുടെ സമുദായം പിഴച്ചു പോകും. അതുകൊണ്ട് തുറന്ന് പറയുകയാണ്, ഒരു മുസ്ലിയാര് അദ്ദേഹം സുബ്ഹാനല്ലാഹ് ബിരുദമുണ്ട്. അയാള് സുബ്ഹാനല്ലാഹ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോ ഒരുപാട് ആള് ആമീൻ പറയാൻ വേണ്ടി വരാറുണ്ട്. അയാളെ സദസ്സിൽ നല്ല ജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. അങ്ങനൊക്കെ പല പവറും അയാൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ഒരാളോട് പറഞ്ഞു, നിന്റെ വീട്ടിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഭാര്യയ്ക്ക് എന്തോ ചെറിയ സുഖമില്ല, ഞാനത് മന്ത്രിച്ചിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ചെന്നു. സുബ്ഹാനല്ലാഹ്, ചെന്നപ്പോ ചില സാധനങ്ങളൊക്കെ ഇയാൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ ഒരുക്കിയിട്ട് മന്ത്രം തുടങ്ങുമ്പോ ഇയാൾ എന്ത് പറഞ്ഞു എന്നറിയോ? കുറച്ച് സാധനങ്ങൾ ശരിയാക്കിയിട്ട് ഇതങ്ങ് ദൂരെ കൊണ്ടുപോയി കരിക്കണം എന്ന് പറഞ്ഞ് ഭർത്താവിനെ ദൂരെ പറഞ്ഞയച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇയാളെ മന്ത്രം എങ്ങനെയാണ്? മന്ത്രം തൊട്ട് തടങ്ങിയിട്ടുള്ള മന്ത്രമാണ്. ആ തൊട്ട് തടങ്ങിയിട്ടുള്ള മന്ത്രം അതാ കുപ്പായത്തിന്റെ മേലെ മന്ത്രിച്ചപ്പോ ഈ പാവം പെൺകുട്ടി മനസ്സിലാക്കി, എന്നെ തൊടുന്നില്ലല്ലോ, കുപ്പായമല്ലേ തൊടുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷേ ഉമ്മമാരേ, കുപ്പായത്തിന്റെ മേലെയും ഒരൊറ്റ അന്യ പുരുഷനെയും തൊടാൻ അനുവദിക്കാൻ നിർവാഹമില്ല കേട്ടോ, പച്ച ഹറാമാണ് കേട്ടോ. പിന്നീട് സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പിന്നെ കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് അതാ തടങ്ങാൻ തുടങ്ങിയപ്പോ എനിക്ക് മന്ത്രം മതി എന്ന് ഈ പെണ്ണ് പറയേണ്ടി വന്നു.
ആ സങ്കടം വന്നിട്ട് ഭർത്താവ് പറയുമ്പോൾ അപ്പോഴും ഈ ഭർത്താവിന് പേടി, പഠിച്ചവനെ അയാൾ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന് പേടി. ഞാൻ പറഞ്ഞ അങ്ങനെ പേടിച്ചിവിടെ ജീവിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അന്ന് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന്, ആ പള്ളിയിൽ നിന്ന് അദ്ദേഹത്തോട് പോകാൻ വേണ്ടി കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് വിഷയം പറയാതെ അദ്ദേഹത്തെ കുറവാക്കാതെ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാനിത് പറഞ്ഞു വരുന്നത് എന്റെ ഉമ്മമാരെ ശ്രദ്ധിച്ചോളണം. നിങ്ങള് അതാ അന്യപുരുഷന്മാര് തടകിയിട്ടോ തൊട്ടിട്ടോ മന്ത്രിക്കാൻ വന്നാൽ അവൻ അതാ കപടനാണെന്ന് മനസ്സിലാക്കിക്കോളണം. അങ്ങനെ ഒരു മന്ത്രം ഇസ്ലാമിൽ അന്യപുരുഷൻ തൊട്ടുകൊണ്ടുള്ളൊരു മന്ത്രം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹസൂബല്ലേ, വലിയ പവറുള്ള വ്യക്തി അല്ലേ, എന്നിട്ടൊരൊറ്റ പെണ്ണിനോട് ബൈഅത്ത് ചെയ്യുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഒരു പെണ്ണിന്റെ കൈയും അല്ലാഹുവിന്റെ റസൂൽ തൊട്ടിട്ടില്ല, ഇങ്ങോട്ടും തൊട്ടിട്ടില്ല, അന്യ സ്ത്രീകളെ സ്പർശിച്ചിട്ടില്ല. അതിനേക്കാൾ വലിയ മുസ്ലിയാരേതാണ്? അതിനേക്കാൾ വലിയ തങ്ങളേതാണ്? അതുകൊണ്ടോ മുഅ്മിനേ, അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത് കേട്ടോ. ഇനി ഞാൻ പറയട്ടെ, ചെറിയ കുട്ടികൾ, ചെറിയ പെൺകുട്ടികളെ കൊണ്ട് അതാ കൈകൊടുപ്പിക്കുന്ന ഏർപ്പാട് തുടങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അന്യ സ്ത്രീകൾ, ആ അന്യ സ്ത്രീകളെ തൊടാനുള്ള ചാൻസ് ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്. അന്യ സ്ത്രീകളുടെ മുഖത്തു നോക്കിയിട്ട് സംസാരിക്കുന്ന ഏർപ്പാടും അതേ ഒരിക്കലും തന്നെ അതാ നല്ല മനുഷ്യന്മാർക്ക് യോജിച്ച ഏർപ്പാടല്ല. പടച്ചവനാണ് രോഗം മാറ്റേണ്ടത്, പടച്ചവനാണ് എല്ലാറ്റിനും ഫലം തരേണ്ടത്. അതിന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനക്കുത്തരം കിട്ടണ്ടേ? പ്രാർത്ഥനക്കുത്തരം കൊടുക്കുന്ന രാജാവല്ലേ? അതിന് പ്രാർത്ഥിക്കുന്നവനൊന്ന് തെക്വയുള്ളവനായി മാറണ്ടേ? തെമ്മാടിയായിട്ടാണോ റബ്ബിൽ നിന്ന് ശിഫ തേടുന്നത്? തെമ്മാടിയായിട്ടാണോ റബ്ബിൽ നിന്ന് കാര്യം നേടുന്നത്? ഇതുപോലെ തന്നെ അതാ കുത്തിരുന്ന് കണക്കെഴുതിയിട്ട് കണക്ക് നോക്കിയിട്ട് നിന്റെ പുതിയാപ്പളിന്റെ ആൾക്കാർ സിഹറി ചെയ്തിട്ടുണ്ട്, നിന്റെ ഉപ്പാന്റെ അനിയന്റെ ആൾക്കാർ നിനക്ക് വിരോധികളുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് കുടുംബം തെറ്റിക്കുന്ന ചില കണക്കന്മാരുണ്ട്. അങ്ങനെ കുടുംബം തെറ്റിക്കുന്ന ഒരൊറ്റ ആളെ വാക്കും ഒരു മുസ്ലിമും സ്വീകരിക്കാൻ പാടില്ല. അവർ കുടുംബബന്ധം മുറിക്കുന്ന കക്ഷികളാണ്, കുടുംബബന്ധം ചേർക്കാനാണ് അല്ല പറഞ്ഞത്. അവൻ കാണാത്ത കാര്യമല്ലേ അവനെ പറഞ്ഞത്? പറയാൻ അവൻ എന്തധികാരമാണ്? കാണാത്ത ദീപത്തല്ലേ അവൻ പറഞ്ഞത്? കുടുംബം മുറിക്കുന്ന വർത്തമാനമല്ലേ അവൻ പറഞ്ഞത്? അങ്ങനത്തെ ചില കക്ഷി അവന്റെ പേര് മുസ്ലിയാരെന്നോ തങ്ങളെന്നോ എന്നാണെന്ന് മനസ്സിലാക്കി ഓറ് പറഞ്ഞതല്ലേ എന്ന നിലയ്ക്ക് പല കുടുംബങ്ങളും തമ്മിൽ തെറ്റിപ്പോകുന്ന അവസ്ഥകൾ പല സ്ഥലത്തും വന്ന് ചേരാറുണ്ട്. അത് വിവരക്കേടാണ് കേട്ടോ. ഇപ്പോൾ ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഓ സഹോദരന്മാര്, അതിലിടക്കൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു കവറ് നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും കവറ് വാങ്ങണം. നാളെ വരുമ്പോൾ 1000 ഉറുപ്പിക ഏറ്റവും ചുരുങ്ങിയത് അതിലിട്ട് കൊണ്ടുവരണം. മുതാലിമികളൊക്കെ ചിരിക്കുന്ന 1000 ഉറുപ്പിക കൊടുക്കണമെങ്കിൽ ഉസ്താദ് എന്നെ തെരണ്ടിരുന്നാണ്. ഞാൻ അങ്ങനെ കയ്യിലില്ലാത്ത മുതാലിമികൾ കൊടുക്കണ്ട, അല്ലാത്ത ഒരു 1000 ഉറുപ്പിക ഇട്ടുകൊണ്ട് തരണം. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം, ഒരു വലിയ ബിൽഡിംഗ്, ഒരു 1.5 കോടി ഉറുപ്പിയന്റെ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി, അങ്ങനെ വലിയൊരു സഹായം ഒരാൾ ചെയ്തു തരും എന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ സഹായം തന്നെ ചെയ്തിട്ടും ഉണ്ട്, പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തികമായി ചെറിയ പ്രതിസന്ധിയായി പോയതുകൊണ്ട് അദ്ദേഹത്തിനത് പൂർത്തീകരിച്ചു തരാൻ സാധിച്ചില്ല. അതിനാൽ വലിയ ലക്ഷങ്ങൾ ആ സ്ഥാപനത്തിനു വേണ്ടി തൽക്കാലം അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടും മറ്റും അൽഹംദുലില്ല അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ വരുന്ന 22-ാം തീയതി ഉദ്ഘാടനമാണ്. അതിന് നിങ്ങളെല്ലാവരും വരണം, അത് ക്ഷണിക്കും കൂടി ചെയ്യുന്നു. അപ്പം അതിന് 1 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിന് ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പൈസ വേണ്ട പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കണക്കാക്കിയിട്ടാണ് 1000 ഉറുപ്പിക എന്ന് ഞാൻ പറഞ്ഞത്. ഇനി 100 ഉറുപ്പിക കുറഞ്ഞാലും 1 സ്ക്വയർ ഫീറ്റിന് പറ്റും, 900 ഉണ്ടായാലും മതി, അതുകൊണ്ട് 100 കുറച്ചാലും കുഴപ്പമില്ല, നിങ്ങളൊക്കെ 1 സ്ക്വയർ ഫീറ്റ്
ആ ബിൽഡിങ്ങിന് വേണ്ടി തരണം. അതങ്ങനെ അവിടെ നിൽക്കും. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുട്ടികൾ സഹീഹുൽ ബുഖാരി ഓതും. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുട്ടികൾ പലരും പല ഖുർആനിൽ നിന്ന് മനപ്പാടാക്കും. ഫതഹുൽ മുഈൻ ഓതും, അതുപോലെ തന്നെ ജലാലിനി ഓതും, മിസ്കാത്തുൽ മസാബിഹ് ഓതും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കിതാബുകൾ അവിടെ നിന്ന് കുട്ടികൾ ഓതും. അതോടുകൂടെ തന്നെ അവർ ഡിഗ്രിക്ക് പഠിക്കും. അതോടുകൂടെ തന്നെ അവർ പി ജി എടുക്കും. അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ദേവ കോളേജ്. അതിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയാണ് നിങ്ങളോട് സഹായം ചോദിച്ചത്. ഞാൻ സാധാരണയായി ബിൽഡിങ്ങിന് വേണ്ടി അങ്ങനെ പിരിവെടുക്കൽ പതിവില്ല. കാരണം അള്ളാഹു തആല നിങ്ങളോടൊന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഇങ്ങനെ തരലാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ലോകൊട്ടാകെ സാമ്പത്തിക മാന്ദ്യമാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അതൊരു സദഖ ജാരിയയാണ്. അതേസമയത്ത് ഒറ്റ ഒരാൾക്ക് തന്നെ 10 സ്ക്വയർ ഫീറ്റിന് 9000 or 10000 തരാം. അല്ല, ഒരാൾക്ക് 100 സ്ക്വയർ ഫീറ്റിന് 100,000 തരാം. അങ്ങനെ തരാം. കാരണം അത് കുറച്ചൊന്നുമല്ല ഉള്ളത്, 1.5 കോടി രൂപ വേണം. കുറച്ചൊന്നും പോരാ, അതിൽ കിട്ടിയും കഴിച്ച് ബാക്കി തന്നെ ഒരുപാട് വേണം. അതുകൊണ്ട് എല്ലാവരും കവറ് വാങ്ങിയിട്ട് നല്ല സംഭാവന ഇട്ട് നാളെ വരുമ്പോൾ കൊണ്ടുവരണം എന്നുണർത്തുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി ഇടയ്ക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൊബൈൽ ഫോണ് വലിയ ഉപകാരമുള്ളൊരു സാധനമാണ്, ഏറ്റവും നാശം പിടിച്ചൊരു സാധനമാണ്. അങ്ങനെയാണ് രണ്ട് സാധനം പണ്ട് ലുഖ്മാനുൽ ഹക്കീം നിങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല രണ്ട് സാധനം കൊണ്ട് ആട്ടിനാർത്തിട്ട് മുപ്പരതി ഹൃദയവും നാവും മുറിച്ചുകൊണ്ട് കൊടുത്തു. ഏറ്റവും വടക്ക് സാധനം കൊണ്ട് അതിന് ഹൃദയവും നാവും തന്നെ അതിനും കൊണ്ട് കൊടുത്തു. കാരണം ചീത്തയാൽ ഇത്ര ചീത്ത, നന്നായാൽ ഇത്ര നല്ലത്. മൊബൈൽ ഫോൺ വലിയ ഉപകാരമുള്ള സാധനമാണ്, എന്നാൽ അതേപോലെ തന്നെ ശല്യമുള്ള സാധനമാണ്. ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ ഇപ്പോൾ ഒരു പുതിയ സുന്നത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ഒരു വരൻ വധുവിനെ പോയി കാണുന്നു, കണ്ടിട്ടതാ അവൻ ഇഷ്ടപ്പെടുന്നു, അവൾക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടതോടുകൂടെ ഒരു മൊബൈൽ ഫോണ് ഒന്നുകിൽ അവളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവൻ വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ അവന് മറ്റൊരാൾ വാങ്ങിക്കൊടുക്കുന്നു. പിന്നെ സുബ്ഹാനല്ലാഹ്, നിക്കാഹ് വരെ അവളെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു, അവനെ ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്നു. ഒരു സാധാരണ സംസാരമാണെങ്കിൽ അതിൽ തെറ്റില്ല, കാരണം പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല. സാധാരണ സംസാരമാണെങ്കിൽ അതിൽ തെറ്റില്ല. അതേ സമയത്ത് പറയട്ടെ, സംസാരിച്ച് രസിക്കുകയാണെങ്കിൽ ആ സംസാരം ഹറാമാണ് കേട്ടോ. അന്യ പെണ്ണും അന്യ സ്ത്രീയും തമ്മിൽ സംസാരിച്ച് രസിക്കുന്നത് ഹറാമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലുദുനാനി സിനാഹുമൽ ഇസ്തിമാഉ, കാതിന്റെ വ്യഭിചാരമാണ് അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ശബ്ദം കേട്ട് രസിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഇതാ ഞാൻ അവിടെ അങ്ങ് സൂചിപ്പിക്കുന്നു, പിന്നെ സമയം കിട്ടൂല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, പെണ്ണിനെ ചമയിച്ച് കൊണ്ടുപോകലുണ്ട്. നിങ്ങൾ ചമയിച്ചോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷേ അത് അന്യപുരുഷന് കാണാനായി കൂടാ. അന്യപുരുഷന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നുകൊടുത്തുകൂടാ. അന്യപുരുഷന് തുറച്ചു നോക്കാൻ അവസരം കൊടുത്തുകൂടാ. ഒന്നുകൂടി പറയട്ടെ, ഈ ചമയിക്കുന്ന സമയത്ത് പഴയ കാലത്ത് ഈമാനും തഖ്വയുമുള്ള സഹോദരിമാര് വന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മ ഉണ്ടെങ്കിൽ, ഖുർആൻ ഓതുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ, ആ ഉമ്മാന്റെ നേതൃത്വത്തിലാണ് പുതിയ പെണ്ണിനെ സദാ ചമയിച്ച് പറഞ്ഞേക്കാറുള്ളത്. അതൊരു ബറക്കത്തല്ലേ എന്ന ചിന്തയാണ്. ഒരു ബീവി ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ബീവി ഉണ്ടെങ്കിൽ, നബിതങ്ങളെ കുടുംബത്തിന് വലിയ ബറക്കത്തല്ലേ. വള്ളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. കഴിഞ്ഞ കൊല്ലം ഞാൻ പാറക്കടവിൽ വെച്ചതിന്റെ തഫ്സീർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ വള്ളുഹ എന്നതിനൊരു തഫ്സീർ. എന്താണ് തഫ്സീർ? വള്ളുഹ നബിതങ്ങളുടെ കുടുംബത്തിലുള്ള ആണുങ്ങളെ തന്നെയാണ് സത്യം, തങ്ങന്മാരെ തന്നെയാണ് സത്യം എന്നതിനൊരു തഫ്സീറുണ്ട്. വല്ലൈലിദാ സജാ, നബിയുടെ കുടുംബത്തിലുള്ള അടക്കത്തോടെ ഒതുക്കത്തോടെ ജീവിക്കുന്ന
ബീവിമാരെത്തന്നെയാണ് സത്യമെന്ന് അതിനങ്ങനെയും ഒരു തഫ്സീറുണ്ട്. അപ്പൊ തങ്ങന്മാർക്കും ബീവിമാർക്കും ഒക്കെ വലിയ ബഹുമാനമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആയത്തിന് ഒരുപാട് തഫ്സീറുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ സി ഡി ഇപ്പോൾ കിട്ടും. കിട്ടുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. ഞാനിപ്പോഴങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ഒരു നബി കുടുംബത്തിൽപ്പെട്ട ഒരു ബീവിയായിരിക്കട്ടെ എന്റെ മകളെ, അല്ലെങ്കിൽ എന്റെ മകന്റെ ഭാര്യയെ ചമയിച്ചു കൊണ്ടുവരുന്നതെന്ന് താല്പര്യപ്പെടുന്ന സ്വഭാവം മുമ്പുണ്ടായിരുന്നു. അതൊക്കെ ആത്മീയ ചിന്തയായിരുന്നു. ഇപ്പോഴോ, ഇപ്പോൾ അതപ്പതിച്ച് 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 എവിടെ എത്തിയെന്നറിയോ? നമ്മളെ കൂട്ടത്തിൽ തന്നെ നിസ്കരിക്കാത്ത പലരുമുണ്ട്, നോമ്പെടുക്കാത്ത പലരുമുണ്ട്, ഏത് തെമ്മാടിത്തവും ചെയ്യുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അവരൊന്നും പോരാഞ്ഞിട്ട് അവരൊന്നും പോരാഞ്ഞിട്ട് ഏറ്റവും ബടക്കായ പെണ്ണുങ്ങൾ പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അംഗീകരിക്കുന്ന ഈമാനുള്ള പെണ്ണുങ്ങൾ പക്ഷേ പല തെറ്റും ചെയ്യുന്നവരുണ്ടായിട്ട് അതൊന്നും പോരാ. പിന്നെയോ എന്താണ് ഹൈദ് എന്നറിയാത്തവര്, ഹൈദിന്റെ നിയമം അറിയാത്തവര്, നിഫാസിന്റെ നിയമം അറിയാത്തവര്, നിസ്കാരത്തിന്റെ നിയമം അറിയാത്തവര്, സുബ്ഹാനല്ലാഹ് കള്ളു കുടിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കാത്തവര്, അങ്ങനെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം തന്നെ അറിയാത്തവര്, മുഹമ്മദുർ റസൂലുള്ളാ എന്ന പേര് തന്നെ ഉച്ചരിക്കാൻ അറിയാത്തവര്, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ വിശ്വസിക്കുകയോ അത് പറയുകയോ ജീവിതത്തിൽ ഒരിക്കലും മരണം വരെ നിസ്കരിക്കുകയോ ചെയ്യാത്ത കക്ഷികൾ തന്നെയാകണമെന്ന നിലക്ക് ഇന്നാലില്ല തലമറക്കാത്ത, മാറുമറക്കാത്ത, ജനാബത്ത് കുളിക്കാത്ത, ഹൈദ് കുളിക്കാത്ത, ഒതുവെടുക്കാത്ത കക്ഷികൾ തന്നെയാകണം എന്റെ ഭാര്യ എന്റെ പെൺകുട്ടിയെ ചമയിക്കുന്നതെന്ന നിലക്ക് അങ്ങനെ ചിലരെ കൊണ്ടുവന്ന് ചമയിക്കുന്നതിന് മടിയില്ലാത്ത ഉമ്മമാരില്ലേ, അതിന് വീട് തുറന്നു കൊടുക്കുന്ന ബാപ്പമാരില്ലേ, ഇത്ര നന്ദി കെട്ടവരുണ്ടോ? അതുകൊണ്ട് മോമിനെ, നിന്റെ പെൺകുട്ടിയെ ചമയിപ്പിക്കുമ്പോ, നിന്റെ മകന്റെ ഭാര്യയെ ചമയിപ്പിക്കുമ്പോ ബറക്കത്തുള്ള സ്ത്രീകളെ ഏതെങ്കിലും ഒരു ബീവിയെ വിളിക്കൂ, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരെ വിളിക്കൂ, അല്ലെങ്കിൽ അതാ തെക്കുവയുള്ള ഉമ്മമാരെ വിളിക്കൂ, അവരടുത്തു നിന്നിട്ട് നിനക്ക് ഫേഷനും പരിഷ്കാരവും അതേ അല്ല പൊരുത്തപ്പെട്ട നിലക്ക് മതിയെങ്കിൽ അതിന് പറ്റുന്ന പെൺകുട്ടികളെയും വേറെ വിളിച്ചോ, അതിനെനിക്ക് വിരോധമില്ല. ഈമാനില്ലാത്തവരെ കൊണ്ട്, അതേ തെക്കുവയില്ലാത്തവരെ കൊണ്ട്, ഇസ്ലാമില്ലാത്തവരെ കൊണ്ട് ഈ പെണ്ണിനെ ചമയിപ്പിക്കല്ലേ? ഭക്തിയോടെ ജീവിക്കുന്നവരെയല്ലേ അതിന് തിരഞ്ഞെടുക്കേണ്ടത്? എവിടെ പോയി നമ്മുടെ ആത്മീയത? എവിടെ പോയി നമ്മുടെ ഈമാൻ? റോട്ടിലിറങ്ങി രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിലാണോ നമ്മുടെ ഈമാൻ? റോട്ടിലിറങ്ങിയിട്ട് എവിടെയെങ്കിലും നാല് കല്ലെടുത്ത് വെക്കലാണോ ഈമാൻ? അനാവശ്യം പറഞ്ഞ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കലാണോ ഈമാൻ? ഈമാൻ എന്നത് കൽബിന്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? തഖ്വ എന്നത് കൽബിന്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, ഒരുപാട് വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വാതിൽ പറഞ്ഞിട്ട് ഒരാളെങ്കിലും ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ, നല്ലതല്ലേ? അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓ സഹോദരന്മാരെ, ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അമ്പിയാക്കളുണ്ടോ ജിന്നുകളിൽ? പണ്ഡിതന്മാർക്കിടയിലൊരു ചർച്ചയാണ്. അമ്പിയാക്കളുണ്ടോ ജിന്നുകളിൽ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച. യൂസഫ് എന്ന് പേരുള്ള ഒരു നബി ഉണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ. ഇല്ല, അമ്പിയാക്കളും റസൂലുകളും അത് മനുഷ്യന്മാരിലേ ഉള്ളൂ എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. ളഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായം ഉദ്ധരിക്കപ്പെടുന്നു. യാ മഅശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റസുലുൻ മിൻകും യഖുസൂന അലൈക്കും എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരിൽ നബിമാരുണ്ടായിരുന്നു എന്നൊരഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞവരുണ്ട്.
ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിപ്പോർട്ടിൽ അതേ സബ്ഉ അർളീന ഫീ കുല്ലി നബിയുൻ കനബീകും വആദമു കആദമികും വനൂഹ കനൂഹിൻ വഇബ്രാഹിം കഇബ്രാഹിം വഈസാ കഈസാ ഹാഫിളു ദഹബി ഹസനാനന്ന് പ്രഖ്യാപിച്ച ഒരു റിപ്പോർട്ടിൽ ആദമുണ്ട്, നൂഹുണ്ട്, ഈസയുണ്ട്, മൂസയുണ്ട്, ഇബ്രാഹീമുണ്ട്, ഏഴ് ഭൂമിയിലുമുണ്ടെന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകൾ ഉള്ളതിനാൽ അത് നബിമാരാണെന്ന് ധരിച്ച ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും പറയുന്നു അത് മഹാന്മാരായ അമ്പിയാക്കളെ പേര് അങ്ങനെയുള്ള ചില സൃഷ്ടികൾ സ്വീകരിച്ചതാണ്. അവർ അള്ളാഹുവിന്റെ നേരിട്ടുള്ള റസൂലല്ല, മനുഷ്യരിൽ അല്ല പറഞ്ഞേച്ച റസൂലുമാര് പറഞ്ഞേച്ച റസൂലാണ്. അതുകൊണ്ട് അവർ നേരിട്ടുള്ള റസൂലല്ല എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, ആ ജിന്നുകൾ ആരുണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും എല്ലാവർക്കും റസൂലാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, വബുഇത്തു ഇലന്നാസി കാഫാ, മുഴുവൻ നാസിലേക്കും എന്നെ അയക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാസ് എന്ന വാചകം മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് സർഫ് പഠിക്കാൻ വലിയ മടിയാണ്, നഹ്വ് പഠിക്കാൻ വലിയ മടിയാണ്. സർഫും നഹ്വും പഠിക്കാത്തവർക്ക് ഖുർആൻ മനസ്സിലാവൂല, ഹദീസ് മനസ്സിലാവൂല, ഫതുഹുൽ മൈൻ മനസ്സിലാവൂല, ഒരു കിതാബ് മനസ്സിലാവൂല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുതഅല്ലിമീങ്ങളെ പഠിക്കേണ്ടത് സർഫും നഹ്വുമാണ്. ഫഅല ഫഅല എന്ന് നിങ്ങൾ സർഫാക്കിയാൽ അത് ദിക്റാണ്, അതിന് വലിയ പ്രതിഫലമാണ്. സർഫും നഹ്വും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാസ് എന്ന വാചകം എവിടുന്ന് വന്നു? നാസയനൂസു, നാസയനൂസു എന്നതിൽ വന്നതാണ് നാസ്. അതേ നാസ എന്ന് പറഞ്ഞാൽ തഹറക്കാന്നാണ് അതിൻ്റെ അർത്ഥം, ചലിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പൊ നാസയനൂസു എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ജീവികൾക്കൊക്കെ നാസ് എന്ന് പറയും. അതുകൊണ്ട് ജിന്നിനും നാസ് എന്ന് പറയുമെന്നാണ് അതേ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്. അപ്പോൾ കാഫത്തിനാസ് എന്ന് പറഞ്ഞതിൽ ജിന്നുകളടക്കം പെടുമെന്ന് പണ്ഡിതന്മാർ പലരും വിവരിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ ജിന്നുകളുണ്ട്. ജിന്നുകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ടുണ്ട്. ഇനി ധാരാളം സംഭവങ്ങൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ട്. ഒരു ദിവസം കൊണ്ടോ കുറെ ദിവസം കൊണ്ടോ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതിനാൽ തൽക്കാലം ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഒരു ചെറിയ സംഭവം ഉണർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു സംഭവമാണ് വിവരിക്കുന്നത്. സുഹൃത്തുക്കളെ, വലിയ മഹാനായ ഒരു സഹാബിയാണ് ആ ഹാത്തിബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരാൻ ഇറങ്ങിയപ്പോ ഒരു പൊടിപടലങ്ങളും പുകയും പൊങ്ങുന്നത് കണ്ടു. ആ സമയത്ത് മഹാനവറുകൾ സമീപത്തേക്ക് ചെന്നു. സുഹൃത്തുക്കളെ, ഹാത്തിബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുമ്പോ ഒരു പൊടിപടലങ്ങൾ ഉയരുന്നു, പുക ഉയരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ നേരിയ തോലുള്ളൊരു പാമ്പ് അതാ മരിച്ചു കിടക്കുന്നു. പാമ്പ് മരിച്ചു കിടക്കുന്നു എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. പാമ്പ് മരിച്ചു കിടക്കുന്നു. മഹാനവറുകൾ ഇറങ്ങി വന്ന് ഒരു സ്ഥലം അല്പം കുഴിച്ചിട്ട് ആ പാമ്പിനെ എവിടെ മറവ് ചെയ്തു. രാത്രി സമയത്ത് പോയി കിടക്കുമ്പോ കേൾക്കുകയാണൊരു ശബ്ദം, എന്ന് പറഞ്ഞിട്ട് നീണ്ട ഒരു പദ്യം കേൾക്കുന്നു. മഹാനായ ഹാത്തിബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ അവിടുത്തെ സദസ്സിലേക്ക് വരുമ്പോ ഒരു പൊടിപടലങ്ങളും പുകയും ഉയരുന്നത് കണ്ടു. ഞാനവിടെ നിന്ന് അല്പം കഴിയുമ്പോൾ ഒരു പാമ്പ് മരിച്ചു കിടക്കുന്നത് കണ്ടു, ജീവൻ പോയത് കണ്ടു. ഞാൻ അല്പം മണ്ണ് കുഴിച്ചിട്ടതിനെ മറവു ചെയ്തു. രാത്രിയിൽ ഞാൻ അതിൻ്റെ പേരിൽ എനിക്കതാ അഭിനന്ദനം പറയുന്നൊരു ഒരു ഒരു പദ്യം ഞാൻ കേട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, ദാക അംറു ബിനുൽ ജുമാന വാഫിദു നസീബിനി ശാമിയ,
എന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധ ഖുർആൻ കേട്ട നസീബീനിലുള്ള കുറച്ച് ജിന്നുകളില്ലേ, ആ നസീബീനിൽ എന്റെ അടുക്കൽ നിന്ന് ഖുർആൻ കേട്ട ജിന്നുകളിൽ പെട്ട അംറു ഇബ്നുൽ ജുമാന എന്ന ജിന്നാണ് ആ മരണപ്പെട്ടത്. ലഖിയഹു മിഹ്സൻ ഇബ്നു ജൗസനിൻ നസ്രാനി, അവിടെ നീ ഒരു പൊടി പതലങ്ങൾ പൊങ്ങിയത് കണ്ടില്ലേ, അതാ നസ്രാനിയായ മിഹ്സൻ ഇബ്നു ജൗസൻ എന്ന് പറയുന്ന മറ്റൊരു ജിന്നുമായി അതാ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ തർക്കം നടന്നു, സംഘട്ടനം നടന്നു. ആ മുഅ്മിനായ ജിന്ന് മരണപ്പെട്ടുപോയി. ആ ജിന്നിനെയാണ് നീ മറവ് ചെയ്തത്. പേരടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പറഞ്ഞുകൊടുത്തു. നസീബീനിൽ വന്ന് ഖുർആൻ കേട്ട ജിന്നുകളുടെ പേര് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസിർ, മാസിർ, മുൻസി, മാസി, അഹ്ഖബ്, ഹസ്സാ, മസ്സ, അതുപോലെ ഇബ്നുൽ അസബ്, അനീൻ, അഹ്സം, സറഖ്, സൗഇബിക, ഇങ്ങനെ തുടങ്ങിയിട്ട് അന്നവിടെ വന്ന് കേട്ട ജിന്നുകളുടെ പേര് പോലും പണ്ഡിതന്മാരിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം പുറമേ ഒരു ദിവസം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് ജിന്നുകളുമായുള്ള സംഭാഷണത്തിന് പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒരു വൃത്തം വരച്ചു കൊടുത്തിട്ട് ഇബ്നു മസ്ഊദേ ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങരുതേ എന്ന് വസീയത്ത് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നിനോട് സംസാരിക്കാനും ജിന്നുമായി സംസാരിക്കാനും ഖുർആൻ ഓതിക്കൊടുക്കാനും പോയിട്ടുണ്ട്. അവിടെ വെച്ച് ജിന്നുകൾ പലരും ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സമീപത്ത് വന്നിരുന്നു. മഹാനവറുകൾക്ക് ഞാൻ ഈ വൃത്തത്തിൽ നിന്ന് പുറത്ത് ചാടിയാലോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ റസൂലുള്ള വിരോധിച്ചതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ലെന്ന് ചിന്തിച്ചു. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂല് പിന്നീട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ ആ വൃത്തത്തിൽ നിങ്ങൾ പുറത്തു ചാടിയിരുന്നുവെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ കാണലുണ്ടാവുകയില്ലായിരുന്നു. അവിടുത്തെ വരയ്ക്ക് വലിയ ബഹുമാനമാണ്, ആ വരയുടെ വൃത്തത്തിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് കാവൽ ലഭിച്ചതാണ്. എന്നാൽ ആ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എല്ലുകൾ അവർക്ക് ഭക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തു. പിട്ടകൾ അവരുടെ മൃഗങ്ങൾക്കും ഭക്ഷണമായി നിശ്ചയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനാരിക്കുന്ന സമയത്ത് കല്ലുകൊണ്ട് നിങ്ങൾക്ക് മനോഹരം ചെയ്യാം, നിങ്ങൾക്കതുപോലെ കട്ട കൊണ്ട് ചെയ്യാം, പക്ഷേ നിങ്ങൾ എല്ലുകൊണ്ട് ശൗച്യം ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങളെ സഹോദരന്മാരായ ജിന്നുകളെ ഭക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിട്ട ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അവരുടെ മൃഗങ്ങളെ ഭക്ഷണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറ്റു ചില റിപ്പോർട്ടിൽ വിശദീകരിച്ച് പറഞ്ഞത്. ഏതായിരുന്നാലും ശരി, അതിനാൽ എല്ലുകൊണ്ട് മനോഹരിക്കാൻ പാടില്ല, അതുപോലെ പിട്ട കൊണ്ട് മനോഹരിക്കാൻ പാടില്ല, അത് നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകളെ ഭക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇനിയുമുണ്ട്, പക്ഷേ ഞാനിവിടെ വെച്ച് നിർത്തട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു വിഷയം കൂടി പറയുന്നു, അതാ അമ്പിയാക്കൾ ജിന്നുകളില്ലെങ്കിൽ തന്നെ അവരുടെ കൂട്ടത്തിൽ ധാരാളം ഖുലഫാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, തഖ്വയുള്ളവരുണ്ട്. അത്തരത്തിലുള്ള ജിന്നുകൾ തഹ്ദുറു മജാലിസ ദിക്രി, ദിക്രിന്റെ സദസ്സുകളിൽ പങ്കെടുക്കും. വത്ത ദിക്കീർ, വഅളിന്റെ സദസ്സിൽ പങ്കെടുക്കും. സദസ്സിൽ ദർസിന്റെ സദസ്സിൽ പങ്കെടുക്കും. അങ്ങനെ ഓരോരുത്തരും ആവശ്യമുള്ള സദസ്സുകളിൽ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്ത പലരുമുണ്ട്, പല സംഭവങ്ങളുമുണ്ട്. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ തന്നെ അതാ ജിന്നുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്,
ഞങ്ങളിൽ പല വഴിയും സ്വീകരിച്ചവരുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ വഴി സ്വീകരിച്ച ജിന്നുകളുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ജിന്നുകളുമുണ്ട്. അത്തരത്തിലുള്ള ജിന്നുകൾ ചിലപ്പോൾ വ്യാജ ശൈഖന്മാരുടെ വ്യാജ തരീഖത്തുമായി, ശരീഅത്തിനോട് യോജിക്കാത്ത തരീഖത്തുമായി, അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന തരീഖത്ത്, അതുപോലെ തന്നെ ശിയാക്കളെ തരീഖത്ത് മുമ്പ് പലപ്പോഴും നമ്മൾ വിശദീകരിച്ചതല്ലേ. നിങ്ങൾക്കറിയാം എല്ലാ ഉലിയാക്കളും എന്നെ കണ്ടോ, ഞാനാണ് കുതുബ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇറങ്ങിയ ഒരു അതാ ഒരു മനുഷ്യനുണ്ട്, അതാ ആലുവക്ക് സമീപത്ത് യൂസുഫ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആ യൂസുഫ സുൽത്താൻ എന്ന് പറയുന്ന ശൈഖിനെ കുറിച്ച് മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂത്തുപറമ്പിനടുത്ത് മരണപ്പെട്ടു പോയൊരു മനുഷ്യനെ കുറിച്ച് മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന ശൈഖന്മാർ, അതുപോലെ തന്നെ ശിയാക്കളെ പരമ്പര പിന്തുടരുന്ന ശൈഖന്മാർ, അത്തരത്തിലുള്ള കക്ഷികൾ അവരൊക്കെ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചേക്കും. ആ അത്ഭുതം കാണുമ്പോ സാധാരണക്കാർ ഇതൊക്കെ കറാമത്താണെന്ന് മനസ്സിലാക്കി പെട്ടുപോകും. കറാമത്തല്ല, ജിന്നിന്റെ സേവയോടുകൂടെ ജിന്നുകളെ സേവിച്ചുകൊണ്ട് കാണിക്കുന്ന പല അത്ഭുതങ്ങളും ഉണ്ട് കേട്ടോ. അത്തരം അത്ഭുതങ്ങളിൽ പലതും നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഞാനതിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഇയാൾ പറഞ്ഞു പറഞ്ഞു മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു എന്ന് ചിലർക്കൊരു സംശയമുണ്ടാകും. അത് നിങ്ങൾ സാധാരണ പറയുന്ന കക്ഷികളല്ല. അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ലോകപ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവായ ഒരു പണ്ഡിതനാണ് ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു. പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ ഉസ്താദ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ അതാ ജിന്ന് വന്ന് നിൽക്കുന്നു, അതുകൊണ്ട് എന്റെ നിസ്കാരത്തിൽ ശ്രദ്ധ മാറിപ്പോകുന്നു. എന്റെ മരണപ്പെട്ടു പോയ ഉസ്താദിന്റെ രൂപത്തിൽ വന്ന് നിൽക്കുമ്പോ നിസ്കാരത്തിൽ ശ്രദ്ധ മാറുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എന്റെ ഉസ്താദ് തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ജിന്നിനെയും മനുഷ്യൻ പേടിക്കേണ്ടതില്ല, ഈമാനുള്ള മനുഷ്യൻ ഒരു ശൈത്താനെയും പേടിക്കേണ്ടതില്ല, ധൈര്യത്തോടെ നിന്നാൽ മതി. അതുകൊണ്ട് ഉമ്മമാരേ, ജിന്നും ശൈത്താനും ഒക്കെ കേട്ടിട്ട് ആ വകയിൽ ഇങ്ങനെ മനസ്സിൽ പേടി തോന്നിയിട്ട് അതാ അങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സിൽ സമാധാനക്കുറവ് വന്ന് പിന്നെ അതൊരു രോഗമാക്കി മാറ്റരുത്, ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഇന്നലെ പറഞ്ഞില്ലേ, ജിന്ന് മനുഷ്യനേക്കാൾ താണവർഗമാണ്, അതേ മനുഷ്യൻ മുന്തിയ വർഗമാണ്, ആ മുന്തിയ വർഗം താണവർഗത്തെ പേടിക്കേണ്ടതില്ല. എന്റെ ഉസ്താദ് തന്നെ പറഞ്ഞതല്ലേ പേടിക്കേണ്ടതില്ല, ധൈര്യത്തിൽ നിൽക്കണമെന്ന്. അടുത്ത നിസ്കാരം നടക്കുമ്പോ നല്ല ഒരു കത്തി കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന സ്ഥലത്തവിടെ വെച്ചു മുജാഹിദ് റളിയല്ലാഹു അൻഹു. നിസ്കാരം അങ്ങ് തുടങ്ങുമ്പോഴതാ ഉസ്താദിന്റെ ശൈഖിന്റെ കോലത്തിൽ ജിന്ന് വന്ന് നിൽക്കുന്നു. നേരത്തെ കൊണ്ടുവന്ന് വെച്ച കത്തി എടുത്തൊരൊറ്റ കുത്തുകൊടുത്തു. ഉസ്താദിനെയാ കുത്തിയത്, അല്ല ഉസ്താദിന്റെ കോലത്തിൽ വന്ന ജിന്നിനെയാ കുത്തിയത്. കുത്തങ്ങ് കിട്ടിയപ്പം മറിഞ്ഞങ്ങ് വീണു. പിന്നെ എന്റെ അടുക്കൽ ഇന്നേ വരെ ആ ശൈഖ് വന്നിട്ടില്ല. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആക്കാമുൽ മർജാനിൽ അതേ രേഖപ്പെടുത്തിയത് കാണാം. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് അല്പവും ഭയപ്പെടേണ്ടതില്ല. അതേ പല കോലത്തിലും ജിന്നുകൾ വന്ന് പല രൂപവും ഉണ്ടാക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ ചില ആളുകൾ ചികിത്സയ്ക്ക് ഇരുന്നിട്ട് പറയും, ഇതാ എന്റെ ശരീരത്തിൽ മുഹീദ്ദീൻ ശൈഖ് ഹാദിറാകുന്നു, എന്റെ ശരീരത്തിൽ റിഫായി ശൈഖ് ഹാദിറാകുന്നു, എന്റെ ശരീരത്തിൽ അതാ ഖാജാ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി ഹാദിറാകുന്നു, ഇബ്രാഹിം ബാത്തുസ എന്റെ ശരീരത്തിൽ ഹാദിറാകുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഇബ്രാഹിം ബാത്തുസയാണ്, ഇപ്പോ പറയുന്നത് അജ്മീറിലെ ശൈഖാണ്, ഇപ്പൊ പറയുന്നത് മുഹീദ്ദീൻ ശൈഖാണ് എന്നൊക്കെ പറയുന്ന ചില കക്ഷികളുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ ശരീരത്തിൽ കയറി ജിന്ന് സംസാരിക്കുമെന്നത് നമ്മൾ അംഗീകരിക്കുന്നത് ഇമാമിങ്ങളെ കിതാബിൽ അത് കണ്ടതുകൊണ്ടാണ്. ഇതുപോലെ ഇമാമിങ്ങളെ കിതാബില് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഔലിയാക്കളെ റൂഹ് കയറി
സംസാരിക്കുമെന്ന് ഇമാമിങ്ങളെ കിതാബിൽ കാണാത്ത കാലത്തോളം അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഇമാമിങ്ങളെ കിതാബിൽ അത് കാണാത്ത കാലത്തോളം അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. അതേസമയത്ത് ഇബ്രാഹിം ബാത്തിസ എന്ന് പേരുള്ള ഒരു ജിന്നുണ്ടാകാം, അതേ ഇബ്രാഹിം ബാത്തിസ എന്ന് പേരുള്ള ജിന്നുണ്ടാകാം, മുഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പേരുള്ള ജിന്നുണ്ടാകാം, എനിക്ക് തന്നെ സുൽത്താനുൽ ആരിഫീൻ എന്ന് പേരുള്ള ചില ആളെ അറിയാം, അതേ അഹമ്മദുൽ കബീർ ദിഫായി എന്ന് പേരുള്ളവരെ അറിയാം. അതുകൊണ്ട് അത് അഹമ്മദുൽ കബീർ ദിഫായി അല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ പേരില്ലേ. ഇബ്രാഹിം എന്ന് പേരുള്ള ആൾ ഇബ്രാഹിം നബിയാണോ? അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണോ? ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഔലിയാക്കളെ പേരുള്ള ജിന്നുകൾ ഉണ്ടാകാം. ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറി സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ ആ ജിന്ന് ഇപ്പോൾ സംസാരിക്കുന്നത് മുസ്ലിമായ ജിന്നാണോ, മോമിനായ ജിന്നാണോ, മുത്തഖിയായ ജിന്നാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത കക്ഷികൾ അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് അതിൽ ഹറാമും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയാത്തവർ പെട്ടുപോയാൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോകും കേട്ടോ. അതേസമയത്ത് വല്ല ജിന്നുകളും നമുക്ക് രോഗശമനത്തിന് പച്ചമരുന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഖുർആനിൽ ആയത്ത് അതാ മുഅ്മിനായ ജിന്ന് പറഞ്ഞു തരുന്നുവെങ്കിൽ അത് ഓതുന്നതിന് കുഴപ്പമില്ല. ദിക്ര് ചൊല്ലാൻ പറഞ്ഞാൽ ശരിയായ ദിക്ര് ചൊല്ലുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ജിന്നി ബീവി എന്ന പേരിൽ എന്തെല്ലാമോ വിളിച്ചു പറയുന്ന ഏതെല്ലാമോ കക്ഷികളിരുന്നിട്ട് നടക്കുന്ന തട്ടിപ്പുകളിലൊന്നും മുസ്ലിമീങ്ങൾ പലപ്പോഴും പെട്ടുപോകാൻ പാടില്ല. വേർതിരിച്ചറിയാൻ പണ്ഡിതന്മാരെ സമീപിക്കലേ നിർവാഹമുള്ളൂ. ആലിമീങ്ങൾക്കേ നെല്ലും പതിരും വേർതിരിച്ചറിയൂ. അതിനാൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വിവരമുള്ള പണ്ഡിതന്മാരോട് വിഷയങ്ങൾ ചോദിച്ച് ഗ്രഹിക്കാതെ എവിടെയെങ്കിലും അത്ഭുതമുണ്ടെന്നോ ചികിത്സയുണ്ടെന്നോ കേൾക്കുമ്പോ പോയി പെട്ടുപോകരുതേ മുസ്ലിമീങ്ങളെ. അതിനാൽ ഹക്കായ വിഷയങ്ങളൊന്നും നിഷേധിക്കാനും പോകണ്ട. ജിന്നിന് പ്രകൃതിപരമായ ചില കഴിവുകളുണ്ട്. എനിക്ക് അബൂദാബിയിലെത്താൻ വിസ വേണം, ടിക്കറ്റ് വേണം. ജിന്നിന് വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട. അപ്പൊ അബൂദാബി പോയി പെട്ടെന്ന് വന്ന് ചിലപ്പോൾ ഒരു കാര്യം പറയാൻ ജിന്നിന് കഴിഞ്ഞേക്കും, എനിക്ക് പോയി വന്നിട്ട് പറയേണ്ടി വരും. അതുപോലെ ചില സംഗതികളുണ്ട്, അത് പ്രകൃതിപരമായ വിഷയങ്ങളാണ്. ഇൻഷാല്ലാ അവസരം കിട്ടിയെങ്കിൽ പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. നിങ്ങളൊക്കെ എഴുന്നേറ്റ് ഒരു മൂന്ന് സലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله واصحاب سيدنا ومولانا محمد. اللهவே നീ ഞങ്ങളുടെ രാജാവാണ്, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിൽ സലാത്തി ചൊല്ലിയിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ദീൻ ഞങ്ങൾ പഠിച്ചതുപോലെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അവിടുത്തെ ഖബറിൽ ഞങ്ങളെ ഈ പരിപാടികളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അവിടുത്തെ ഖബറിൽ സന്തോഷമുണ്ടാക്കുന്ന അമലാക്കി തരണം റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനേ. അവിടുത്തെ ഉമ്മത്തുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ദുആക്കി ഇജാബത്ത് തരണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ പല തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയവരാകാം, എന്തെല്ലാമോ അബദ്ധങ്ങൾ സംഭവിച്ചവരാകാം. ഞങ്ങളൊന്നും നിന്റെ മുമ്പിൽ ഒരിക്കലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങളിൽ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, ഞങ്ങളെ ഉമ്മബാപ്പമാരിൽ എന്ത് തെറ്റുകുറ്റം വന്നുപോയോ, ഞങ്ങളെ ഭാര്യമാരിലും സന്താനങ്ങളിലും ഏത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, ഞങ്ങളെ കുടുംബങ്ങളിലും അയൽവാസികളിലും നാട്ടുകാരിലും, അള്ളാഹുവേ എൻ്റെ നാട്ടിൽ വെച്ച് ഇന്ന് മരിച്ചുപോയ കൊയിലോത്ത് അന്തുറുക്ക കുട്ടിക്കാലത്തന്നെ ഉപദേശിച്ച ഒരു സാധാരണക്കാരനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മമ്മുഹാജി നേരത്തെ വലിയ സ്നേഹം കാണിച്ച വ്യക്തിയാണ്. അള്ളാഹുവേ, അതുപോലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഇവിടെ മരണപ്പെട്ടു പോയവരുണ്ട്. ഞാൻ ദാറുൽ ഹുദയുടെയും സിറാജുൽ ഹുദയുടെയും പ്രവർത്തനമായി ഇറങ്ങിയപ്പോൾ നാദാപുരം പേരോട് ഭാഗത്ത് നിന്ന് ആദ്യമായി വലിയ സഹായം നൽകിയ എരോത്ത് ബോക്കർ ഹാജിയും കെ ടി കെ അഹമ്മദ് ഹാജിയും കടോളി കുഞ്ഞബ്ദുള്ള ഹാജിയും അതുപോലെ തുടങ്ങി പലരും മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ, നിനക്കവരുടെ പേരറിയാം, അവർ കാണിച്ച സ്നേഹമറിയാം, അവർ കാണിച്ച സഹകരണമറിയാം. ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ഞങ്ങളെ പ്രിയം വെച്ച എത്രയോ ആളുകൾ മരിച്ചുപോയവരുണ്ട്.
അറബികളുണ്ട്, അനറബികളുണ്ട്, എല്ലാ അവരുടെ കബറും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനേ. ഇതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ സ്ത്രീകൾക്ക് നിന്ന് വയത് കേൾക്കാൻ ഇരുന്ന് വയത് കേൾക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ ഹാരിസ് അത് ചോദിക്കേണ്ടതുണ്ടോ ഉസ്താദേ എന്ന് സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ അബ്ദുള്ള കുട്ടിയും, അല്ലാഹുവേ അവർക്കും അവരുടെ മക്കൾക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനേ, അവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ, രോഗമുള്ള മക്കളുടെ രോഗങ്ങൾ എല്ലാവർക്കും നീ സുഖപ്പെടുത്തണം റഹ്മാനേ, അവർക്കും ഞങ്ങൾക്കും ഒക്കെയും സന്താനങ്ങൾക്കും ആരോഗ്യം തരണം റഹ്മാനേ.